Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ശ്വാസകോശൻ സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഇത് കുട്ടനാട്, കേരളത്തിൻ്റെ നെല്ലറ. കാലം മാറി, നെല്ലറ നെല്ലില്ലാത്ത അറയായി. നെല്ലും കൊണ്ടുപോയിരുന്ന വള്ളത്തിൻ്റെ കെട്ടിമറിച്ച വളവര ഇത്തിരി കൂടി നീട്ടി കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു കട്ടിലും കൂടി ഇട്ടപ്പോൾ ആദ്യത്തെ ഹൗസ് ബോട്ടായി. അതോടെ പാട്ടും പാടി കൊയ്യാൻ പോയിരുന്ന പെണ്ണുങ്ങൾ കൊയ്ത്തു നിർത്തി സായിപ്പമാരെ തീറ്റിക്കാൻ കരിമീൻ ചെത്താനും ചെമ്മീൻ കിള്ളാനും തുടങ്ങി. കട്ടകുത്തിയും മീൻ പിടിച്ചു നടന്ന കരുമാടിക്കുട്ടന്മാരിൽ ചിലർ ഹൗസ് ബോട്ടിൻ്റെ വളയം പിടിച്ച് ശ്രാങ്കുമാരായി. മറ്റുചിലർ ഉടുമുണ്ട് മുറിച്ച് കഴുത്തിൽ കെട്ടി ഷെഫുമാരായി. തട്ടിയും മുട്ടിയും പോയി പത്താം ക്ലാസ്സിൻ്റെ അറ്റം കണ്ട കൗമാരക്കാർ അറിയാവുന്ന ഈസും വാസും കൊണ്ട് ടൂറിസ്റ്റ് ഗൈഡാകാൻ ആലപ്പുഴക്ക് ബോട്ട് കയറി ലുക്ക് മാറ്റി ന്യൂ ജനറേഷനായി. അതിലൊരുത്തനാണ് ഈ പരക്കം പാഞ്ഞ് വരുന്നത്, ചക്കാട്ടുതറ ഗോപൻ എന്ന ചക്ക ഗോപൻ. മര്യാദയ്ക്ക് നടന്ന ചെറുപ്പക്കാരന് ഇപ്പോഴത്തെ ഈ കോലം സായിപ്പന്മാരെ ആകർഷിക്കാനാണ്. കുട്ടനാട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു
കോർട്ട് കൊച്ചിയിലെത്തിയതുമില്ല. ഈ ഊശാന്താടി കാരണം ആടുകോപൻ എന്നും നാട്ടുകാർ വിളിക്കാറുണ്ട്. ഇവന്റെ ഈ ഓട്ടം ഫോറിനേഴ്സിനെ പിടിക്കാനല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടാ. ചേട്ടന്മാരായ ചക്കക്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയ തല്ല് ഇവനിട്ട് കൊടുക്കാൻ വരുന്നവരാണ് പുറകിൽ. പുള്ളിപ്പുലികളായ ചേട്ടന്മാരുടെ നേർച്ചക്കോഴിയായ ആട്ടിൻകുട്ടി. ജർമ്മൻ സായിപ്പ് തന്നതാ, വെരി കോസ്റ്റ്ലി. ഹലോ സുശീല, വണ്ടിയും കൊണ്ട് വാടാ. ഹലോ ചാച്ചപ്പ, ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ഡ്രൈവിങ്ങിലാണ്. മുല്ലക്കൽ ചിറപ്പായിരുന്നോ അതോ തൃശ്ശൂർ പൂരം? എവിടെ നിന്റെ ബോഡിയിൽ ചിറപ്പായിരുന്നെങ്കിൽ അമിട്ട് പൊട്ടിയനെ, ഊരാണെങ്കിൽ ചറപറ പൊട്ടും. ഓരോ ആയിരുന്നു അപ്പ ചറപറ പൊട്ടി അല്ലേ? ലൈറ്റ് ആയിട്ട് ഗോപാ, എന്നാലും അവരെ മാന്യന്മാരാടാ. മാന്യന്മാരാ ആ തെണ്ടികളോ? ആ നിന്റെ കയ്യും കാലും എടുത്തില്ലല്ലോ അവര്. അത് ശരിയാ. കുട്ടനാട് ചുറ്റും വെള്ളം, കുടിക്കാൻ വെള്ളമില്ല എന്ന മുദ്രാവാക്യവുമായി പുതിയ പടയിറങ്ങിട്ടുണ്ട്. എന്നെ ഇടിക്കാനോ? അല്ലട ജാത, കുട്ടനാട്ടിൽ കുടിവെള്ളം എത്തിക്കുക. പദയാത്ര എന്ന് പറഞ്ഞിട്ട് നടന്നാണല്ലോ വന്നത്. കവലക്കാ മാറിക്കോ, വണ്ടിക്ക് ബ്രേക്കില്ല. കുട്ടനാട് മുഴുവൻ കുടിവെള്ളം കിട്ടാതെ മരിക്കും, പക്ഷെ അതിനു മുമ്പ് നീ നാട്ടുകാരെ തല്ലുകൊണ്ട് മരിക്കും. ശാപത്തെ കുത്തല്ലേ കുര്യച്ച, വായിലെ വെള്ളം വറ്റിക്കാതെ കുടിവെള്ളം വരുത്തു കുര്യച്ച. എന്നാലും എന്റെ ഗോപാ, ഗിയർ മാറ്റല്ലേ ആർക്കിട്ടായാലും ഒരടിയെങ്കിൽ നീ തിരിച്ചു കൊടുക്കുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂടാ. സുശീല വണ്ടി എടുക്കടാ. ലീല ചേച്ചി, ആ പദയാത്ര ഒന്ന് പൊക്കിയേ. ഈ വാഹനജാത ഒന്ന് പൊയ്ക്കോട്ടെ. അടിയുടെ ഇടിയുടെ മുമ്പിൽ പതറില്ല പ്രഖ്യാപിച്ചുകൊണ്ട് ബോബനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനജാതയാണ് ഈ പദയാത്രക്ക് നടുവിലൂടെ നീങ്ങുന്നത്. ഓടം മരമാക്രികള്, ഇനി പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടണായിരിക്കും. ക്ലാസ് ഇല്ലേ മക്കളെ? ആ ചാണ്ടിയുടെ മക്കളാ. എടാ നിനക്ക് തല്ല് മേടിച്ചെന്ന് സ്പോൺസർ ഇടിയിരിപ്പുണ്ടട്ടാ. അവരൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ? അതറിയില്ല, പല്ല് തേക്കണുണ്ട്. ആ പുതിയ ശീലമൊക്കെ തുടങ്ങി. അമ്മേ, പുന്നാരൻ മോൻ തല്ലും മേടിച്ചു വരുന്നുണ്ട്. കൂവണ കേട്ടാലും ഗൾഫിൽ നിന്ന് ലീവിന് വന്ന പോലെയാണ്. ഇനി റെസ്റ്റ് എടുക്കാം. ആദ്യൊരു കട്ടൻ എടുക്കാൻ പറ. നമസ്കാരം. ജീവൻ ഉണ്ടോടോ സുശീല? ഫ്രഷാ, ഇപ്പൊ കിട്ടിയതാ. എന്നാ പിന്നെ തിണ്ണലോട്ട് എടുത്ത് വെച്ചേക്കാം. എന്നെ കൊണ്ട് ഇപ്പൊ പഠിക്കാനും വലിക്കാനും ഒന്നും വയ്യ. വേണ്ട, ശരിക്കും കൊണ്ടോടാ. അവന്മാരടിച്ച് പരിപ്പളക്കിട്ടുണ്ട്, അതെടുത്ത് കറി വെച്ചാ മതി. ഉച്ചക്ക് ചോറിന് കൂട്ടാ. ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നതും കൂടി ഇല്ലാതാവുമല്ലോ എന്റെ കന്നട്ട ഭഗവതി. വന്ന് കുളിച്ച് വെള്ളതും കഴിക്കാം. നീ ഞങ്ങക്ക് ചീത്തപ്പേരുണ്ടാക്കും. ആരടാ നിന്നെ തല്ലിയത്? പറഞ്ഞു കൊടുക്കടാ. മൂന്നും കൂടെ മൂക്കുമുട്ട തിന്നുമച്ചേ ഏമ്പക്കം വിട്ട് ഇപ്പൊ അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. പുഞ്ചേരി എല്ലിനിടെ കയറുന്ന സമയം. അമ്മയൊന്നും ഇണ്ടായിരുന്നേ? എന്നതാടാ നിന്റെ നാക്കുവരെ അടിച്ചോടിച്ചോ? ആരാന്ന് വെച്ചാ പറടാ. പറഞ്ഞിട്ട് എന്നാത്തിനാ? ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങക്ക് കാശ് ഞാൻ തരണമല്ലോ. കിട്ടിയ തല്ലും പോരാ, കയ്യിലെ കാശ് കൊടുക്കളേണ്ട കാര്യമില്ലല്ലോ. നീ വാ, നല്ല ചൂടുവെള്ളത്തിൽ അമ്മ ഇച്ചിരി എണ്ണ തേച്ച് കുളിപ്പിക്കാം. ഓ, കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുത്തേര്. നീർക്കെട്ട് മാറട്ടെ. എടാ നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ. ഉവ്വ, ഇവനെ അടുക്കളക്കാ തിരുത്തിയാലേ മൂന്നും കൂടെ പട്ടിണി കിടന്ന് ചാവും. അത് മറക്കണ്ട. ഗോപാ, വണ്ടിയും ഞാനും ഇറങ്ങണേ. നീ എവിടെയെങ്കിലും പോയി നിറങ്ങ. ആറടി പൊക്കം, വിരിഞ്ഞ നെഞ്ച്, കൊഴുത്ത ശരീരം, ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശാന്ന് ഓർക്കുമ്പോ. നിന്റെ പരിപ്പിടുത്ത് കരുവിക്കണോ? ഇവരെപ്പോഴത്തെ പരിപ്പിന്റെ പുറകെ പോണത്? ചേഞ്ച് ചെയ്ത് പയറാക്കി. ആ ഭാഗത്ത് എവിടെയോ വാരിയല്ലിരുന്നത്. ചുമന്ന് കിടക്കുന്നു, മിണ്ടാതിരിക്കേ.
ഇക്കണക്കിന് പോയ അടുത്ത ഓണം ഒണ്ണം നീ ഉണ്ടാവത്തില്ല. വിളമ്പിത്തരാ ഞാനും. അതിനിപ്പോ നമ്മളങ്ങോട്ട് പോകുന്നു. എങ്ങും പോണ്ടി വരത്തില്ലേ. പത്രത്തിൽ രണ്ട് വാർത്ത വരും. ചക്കാട്ടുതറ ഗോപൻ 29 വയസ്സ്, നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു. ആ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ അടുത്ത വാർത്ത വരും. ചക്കാട്ടുതറയിൽ മാധവി 60 വയസ്സ്, പട്ടിണി കിടന്ന് ചത്തു. ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. 1300 ആ തെണ്ടിക്ക് കുറച്ച് കാശ് കൂടി പേഴ്സി വെച്ച് നടന്നുകൂടാ. ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല. നമുക്ക് കൊച്ചുറാണി ഒരു 500 കൂടി ചോദിച്ചാലോ? അക്ക പേര് അവിടെ ഉണ്ടാവോ? വേണ്ട, ഞാൻ പോയി ചോദിക്കാം. കൊച്ചുറാണി, കൊച്ചുറാണി, ഇവിടെ പോയി കിടക്കുന്നു. എന്നതാ കാര്യം? കൊച്ചുറാണി വിളി. കൊച്ചുറാണി വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായ ഞാൻ തീരുമാനിക്കും. നീ കാര്യം പറടാ. കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. തമ്മിലേക്ക് കൊച്ചുറാണി വിളിച്ചു. സൗകര്യമല്ല, കൊച്ചുറാണി ചക്കവിജയം വിളിക്കണു. എന്താ വിജയ ഒരു ബഹളം? ഇങ്ങനെ ഞാൻ തല്ലത്തില്ല. അതുകൊണ്ടാ ഇല്ലെങ്കിൽ പൊന്നു മനുഷ്യാ, നിങ്ങൾ തല്ലു ചോദിച്ചു പഠിക്കാൻ നിങ്ങൾ അകത്തോട് ചെല്ലട്ടെ. അവളിപ്പ വരും. എന്നതാ വിജയേട്ടാ? ഗോപൻ പറഞ്ഞിട്ട് വരുവ, ഒരു 1000 രൂപ തരാൻ പറഞ്ഞു. എന്തിന്? മണിയനൊരു നെഞ്ചുവേദന, ആശുപത്രി കൊണ്ടുപോവാനാ. ആദ്യം നിന്റെ ചേട്ടന്മാരെ 3 പേരെ ഒതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക. ഇത്രയൊക്കെ ആലോചിച്ച് കുട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ ഒന്ന് ആലോചിച്ചുകൂടെ? അതെങ്ങനാ, അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ, പെറ്റ മക്കളെ ഒതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ. അതെ, പേഴ്സ് എടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു. ഹലോ ഹലോ, അവന്മാർക്ക് കാശ് വല്ലതും കൊടുത്തോ? ആ കൊടുത്തു. ഇന്നലെ ഹൗസ് ബോട്ടില് ഗ്യാസ് എടുത്തതിന്റെ ബാക്കി 800 രൂപ ഉണ്ടായിരുന്നു. അതേ വിജയുടെ ഇപ്പൊ കൊണ്ടുപോയി. ഈശ്വര, ആ കാശും പോയി. ആ കപ്പേര് വീട് വിറ്റേച്ച് പോകും മുമ്പ് നല്ല അടിപ്പനടി ഞാൻ കൊടുത്തിരിക്കും. അയാൾക്ക് നമ്മളെ കാണുമ്പോ ഒരു ചൊറിച്ചില. ഓ, ആ വീടും പറമ്പോ ഒന്നും വിൽക്കാൻ പോകുന്നില്ല. അതെന്നാ? സ്ഥലത്തിന് വിലയില്ലെന്ന്. വിലയില്ലേ? അയൽവക്കത്ത് നമ്മളല്ലേ. അപ്പൊ നമുക്കൊരു വിലയില്ലേ? ഇല്ലെന്ന് നമുക്കറിയാൻ പാലാട്ടാ. നമുക്കൊരു വിലയില്ല അല്ലേ? അതെ, നിങ്ങൾ കിട്ടോ. ഇവൻ കാരണം തുണി അലക്കാൻ പോലും വയ്യാതായി. Good morning. You want house boats? Good looking executive class. Very no, cheap rates. Sorry, mate. We all have one mate. Very cheap rates, my friend. No, no. Please come. Come. Wonderful rates. Okay. Ada Santosha, oru day cruising la oppichada. Innalengu odi odittilla. Ninde chakada valathil aaru kerada ippo. Nee oru 2 bedroom AC upper deck umayittu oranu verku ഓട്ടം ഞാൻ തരാം. ഉള്ള ബാംഗ്ലൂർ തന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ അടുത്തത്. ഐ തിങ്ക് ഐ വിൽ ലിവ് ഇൻ ടു കൊച്ചി ടുമോറോ. ഗോപ, ദാ അവരെ പിടിച്ചു. നിന്റെ ആ പഴയ നമ്പർ എടുത്ത് വീച്ച വീഴും. Yeah, good morning. Welcome to Venice of the East, land of enchanting backwaters. You want house boat? No. Homely atmosphere, homely food, homely bath? No, it's fine. Your good name, please? Catherine. Oh, nice. And yours? Martin. Oh, very nice. How old are you? Why you're asking our age? See, in your country, in child age, you are Catherine. Yeah. In your teenage, you are Catherine. Your middle age, you are Catherine. And your old age, you are also Catherine. But in Kerala, we respect the age. Yeah. So, according to the age, you are Catherine Mole, Catherine Chechi, Catherine Akachi, Akachi Rakunyuava,
So, at last, you are Catherine Ammachi. Angane. So only I ask you your age. Okay, I'm 43. Oh, then you are my elder sister. We will call you Chechi. Chechi. Oh, yeah. And you are my Chetan, Martin Chetan. Yeah. Oh, excuse me. Sushila, kari mein batti kyo mone? Please, come. നിന്നേക്ക് ഇന്ന് സായിപ്പുമാർക്ക് കൂട്ടി കൊടുക്കാൻ പോവാ. അരപ്പും കൂട്ടി നാണം കണ്ട. കുട്ടനാട് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി. ആൻഡ് ദ ബാക്ക് വാട്ടേഴ്സ് ഹിയർ ആർ ദ നെറ്റ്വർക്ക് ഓഫ് വില്ലേജസ്, ലോട്ട്സ് ഓഫ് ഇന്റർ കണക്ടിംഗ് ഫ്രഷ് വാട്ടർ ലേക്സ്, ലഗൂൺസ്, റിവേഴ്സ് ആൻഡ് കനാൽസ്. ദ ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ലാൻഡ് ഇസ് ദാറ്റ് ഇറ്റ്സ് ബിലോ സീ ലെവൽ. ഇറ്റ് ഈസ് ദ ഓൺലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ദ വേൾഡ്. This land is also known as the rice bowl of Kerala and the land of green magic. Stock thirnu. See, Mr. Goban, what about the entertainment program? Endo? Excuse me. Thodali. Adi kalugun thoram karthu karthu vanna. എന്തായി എന്താണ് നിന്റെ സായിപ്പേട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാ? അയാളെ കണ്ടാ തന്നെ അറിയാം അല്ലേ, നിജ്ഞാസിയ. അപ്പൊ നേരത്തെ നീ പറഞ്ഞ റഷ്യൻസ് ആണെന്ന്. What time is the sunrise? എന്താ sunrise? Sunrise? This is basmati rice. What? Morning 5:30. Oh, thank you. You're welcome. നന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ. പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ രാത്രി അലാരം വെച്ചല്ലേ കിടന്നുറങ്ങണത്. Welcome to my village. Please come this way. Namaste. Namaste. Please. Thank you. Namaste. Namaste. Oh, nice. This way. And this is my office. We have computers, could have a net connection. You can check your mail. Oh, fine. Please relax for some time. I will be back after some time. Kuchinadi? Kashi. Sherry. പുരിയച്ചന്റെ ഹൗസ് ബോട്ട് ഓട്ടോ ഒന്നുമില്ലേ? രണ്ടു ദിവസം കടവ് തന്നെ ഉണ്ടല്ലോ. ഓ മടുപ്പ, സീസൺ ഭയങ്കര മോശമല്ലേന്ന്. എന്തും മടുപ്പായാലും ഗോപൻ എന്ന് സായിപ്പുണ്ടോ? അത് അവന്റെ മനസ്സിന്റെ നല്ല ഗുണം. വേലയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ഭൂമിക്ക് പാരോട്ട് കിടക്കുന്ന മൂന്ന് ചേട്ടന്മാരെ ആ പാവം തീറ്റിപ്പോട്ടുന്നു ഒടേ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് കൊടുക്കുന്നത് താമസിയാതെ വള്ളം ഭയങ്കര കൊണ്ടുപോകും. അതന്നെ അവർക്ക് ഓട്ടോ ഉണ്ട്. ഓട്ടോ നിർത്തിച്ചുള്ള കൊണ്ടുപോകായിരിക്കും. ഇന്നലെ വൈകിട്ട് നമ്മുടെ ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു. ഓസിന് ഓശാന അവിടെ വന്ന്. നിന്റെ ബോട്ട് ബാങ്ക് ജപ്തി വന്ന ഭീഷണി. ബാങ്കിൽ നിന്ന് പേപ്പർ വന്നായിരുന്നു. അടക്കണം. അടക്കരുത്. വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല. ഒരു വള്ളം മേടിക്കാൻ 2 ലക്ഷം ലോൺ എടുത്തവന് ജപ്തി. അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യോ? ഇങ്ങേരിങ്ങനെയൊക്കെ പലതും പറയും. കൈ കാശില്ലാത്തതിന് ഹൗസ് ബോട്ട് വാങ്ങിച്ചതാ ഇങ്ങനെ ഇരിക്കും. നീ അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടി വല്ല കട്ടയും കുത്തി ജീവിക്കാൻ നോക്ക്. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഓ, അതാണപ്പം മനസ്സിലിരുമ്പ്. കുര്യച്ചോ, വേലയെടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അതിനൊരു സുഖമുണ്ട്. പക്ഷേ കാർന്നോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടയടിച്ച് ജീവിച്ചാ നോക്കിയേ, അത് കിട്ടുകയല്ല. ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും. അതങ്ങനോട് പറഞ്ഞുതരും കേട്ടാ. കൊയ്യാറായ പാടം പോലെ ആയല്ലോ പിള്ളെ. ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല. അല്ല, ഇന്ന് എന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ്? ഇനി പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റുകയല്ല. നമ്പറൊക്കെ കൊള്ളാം,
പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ഓ, അങ്ങനെ വലിയ ഡാൻസ് ആയിരുന്നു വേണ്ട. ആ മോഹിനിയാട്ടത്തിന്റെ വേഷവും കിട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയെന്നേ. ഇനിയിപ്പോ ആരും കിട്ടിയില്ലെങ്കിൽ താനായാലും മതി. ഞാൻ മോഹിനിയാട്ടം നടന്നു തന്നെ. എത്രയും പെട്ടെന്ന് ആളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം. ആരാ? ഇത് എനിക്കുള്ളതാ. ഹലോ. ആ ഇല്ല ഇല്ല. നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തൊരു തിക്കും തിരക്കും. അതെ, നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ മേരിക്കുട്ടി ഗൾഫിൽ പോവുക. ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു. ഇനി കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക. അതിന്റെ യാത്രയപ്പാ. വിസയും ടിക്കറ്റും എല്ലാം ഇതിനകത്തുണ്ട്. പിടിക്കേ. അപ്പോ യാത്രാമംഗളങ്ങൾ. വലിയ ഉപകാരം മാമച്ച. നന്നായി വരും മക്കളെ, ചേർന്ന് നിൽക്ക്. നന്നായി വരും മേരിക്കുട്ടി, നന്നായി വരണ്ട. വിളിച്ചോണ്ട് പോ ജോസേ, ബോട്ടിന് സമയമായില്ലേ. ചെല്ലേ. അവന് കെട്ടി എടുക്കാൻ കണ്ട സമയം. പെട്ടിയെല്ലാം എടുത്തല്ലോ. ആ പെട്ടിയൊക്കെ എടുത്ത് പാസ്പോർട്ടിനകത്ത് വെച്ച. അല്ല, തിരിച്ചു വരുമ്പോ ഞാൻ എന്താ മാമച്ചൻ തരേണ്ടത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം നടക്ക്. നീ മാമച്ചൻ എന്നാ വേണേ കൊടുത്തോ, എനിക്ക് സമ്മതമാ. വെറുതെ പറയുന്നത്. വേഗം നടക്ക്. ബോട്ട് വന്നിട്ട് വേഗം നടക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നെ പറഞ്ഞാലും ഈ മാമച്ചനെ മറക്കരുത്. ചെന്നിട്ട് വിളിക്ക. നീ എന്നെ വിളിച്ചില്ലേലും ഇടയ്ക്കിടയ്ക്ക് ഈ മാമച്ചനെ വിളിച്ചോണ്ടിരിക്കണം. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അതെ, വിസയുടെ ബാലൻസ് 10,000 രൂപ. ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും, ഇടിയും തരും. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പോക്കോ. കുട്ടി കയറിക്ക. തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാ മതിയായിരുന്നു. കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന 18-ാമത്തെ പെണ്ണായിവള. വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത്. കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട്. ആളെ വേണോ പറഞ്ഞാ മതി. ആ, ഒരു പെണ്ണിനെ വേണം. എന്തിന്? കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ. രാത്രിയിൽ ഡാൻസോ? എടാ കോഞ്ഞാ മണിയാ, എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിട്ടാ വിളിച്ചിട്ട് ഒരുത്തേം കിട്ടുന്നില്ല. ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച പറ്റി. കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട്. കൈനഗിരി രേവമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു നാടകളിയില്ലേ, അവരാ വരുന്നത്? അവരല്ല, അവരുടെ മകൾ. ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുക. എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഞാനാ കൊണ്ടുപോയത്. അവള് കിട്ടുമോ? ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ. ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും. വന്നിരിക്കും. ഒന്ന് വരുത്തു. വരുത്തിയിരിക്കും. മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന്. നീ ചെന്നാ വലുതിനെ പിടിച്ചു കയറ്റി. എനിക്ക് ആ ഭാരം താങ്ങൂല. ഞാൻ അങ്ങോട്ടല്ല, മോളിങ്ങോട്ട്. സോറി. ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ, ചക്കാട്ടു ഗോപൻ. ആടുഗോപൻ എന്നും പറയാറുണ്ട്. ഞാൻ കൈനഗരി രേവമ്മ, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. ഇതെന്റെ മകൾ കൈനഗരി ജയശ്രീ. കലാമണ്ഡലം ജയശ്രീ എന്നാക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇത് ഇവള് സ്കൂളിൽ പോകുമ്പോ ഉപയോഗിച്ചോണ്ടിരുന്ന പെട്ടിയാ. ഇപ്പൊ ഇത് മേക്കപ്പ് ബോക്സ് ആക്കി. ഇപ്പോ നാടകമൊക്കെ ഉണ്ടോ? ഇപ്പൊ കുറവാ. കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു. 3 മാസം ആശുപത്രിയിലായിരുന്നു. ഈ കാണുന്ന തണ്ടും നെടിയൊക്കെ ഉള്ളു, അകം മുഴുവനും പഞ്ചറാ. ഇവൻ ഏതാ? ഞാൻ കൊക്കോ. കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. അതെങ്ങനെ കണ്ടു? ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോളും ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ. ബോംബേലി നാടകേ സുശീല ഷട്ടപ്പ്. ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും. ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ. അതെന്താ അങ്ങനെ? അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കേ. ഇവളുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കേട്ടിട്ടുണ്ടാവും കൈനഗരി ധർമ്മൻ. ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത്. അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചത്. ഡയലോഗ് തൊണ്ടേ കുടുങ്ങിയായിരിക്കും മരിച്ചല്ലേ. ഇവനെ ഞാൻ. അമ്മേ, കാശിന്റെ കാര്യം സംസാരിക്ക. മാമച്ച പറയ്. കാശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം. ഞാൻ ബോട്ടിൽ ഉണ്ടാവും. ഇതൊരു ചെറിയ ബോട്ടാ. ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രമേ കാണൂ. പിന്നെ ഈ കോമ്പറ്റീഷൻ കാരണം നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ.
ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലും കളിച്ചാ മതി. എന്നാ പറ്റത്തെ എനിക്ക് അങ്ങ് പോയി ചെയ്തൂടെ. അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്. മാമച്ചൻ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങൾ വന്നത്. എന്ന് വെച്ച് കാശിന്റെ കാര്യത്തിലൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. ഒരു 500-500 ഓക്കേ അല്ലേ? വാമേ നമുക്ക് പോവാം. അയ്യോ പോലെ നമുക്ക് സംസാരിച്ചിട്ട് അത്. എന്റെ മോൾക്ക് അധികം സംസാരിക്കണമൊന്നും ഇഷ്ടമല്ല. 1000 രൂപ തന്നാ കളിക്കും. ഇന്ന് 200 രൂപ കൂടി വേണം. അതെന്തിനു? വട വാങ്ങിയതിന്. അതെ. നിങ്ങൾ വട വാങ്ങി കഴിച്ചാലും ഞാൻ എന്തിനാ കാശ് തരുന്നത്? തലയില് വെക്കുന്ന വട. ഓ വട ഇപ്പൊ തലയിലാണോ വെക്കുന്നത്? വട ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല. ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ. തിരിച്ചു പോകുമ്പോ തന്നേക്കാം. അരിങ്കലം വെക്കുമ്പോ അതിന്റെ അടിയിൽ വെക്കാം. അതെ എന്തെങ്കിലും കുറച്ചുകൂടെ കുറച്ച്. ഒന്നും കുറയില്ല. സമ്മതാണെങ്കിൽ ഇതേ സിഡി. കാന്തനോടു ചിന്നു മില്ലേ കിളി മൊഴി ശുചമിഹവദാ the song of the bees, get in the goblet in the quintessence gods.
ചെറു ചെറു ഞാനും നട്ട വയല് വയലിന് പന്തലിട്ട വെയില് വെയിലിന് മുട്ടി നിന്ന തണല് തണലിൽ തൊട്ട് തൊട്ട് കുടിലേ ഇതാണല്ലോ അയാൾ പറഞ്ഞ ബോട്ട്. അതെ സർ. നടുക്കായൽ ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നേ മുതലാളിയുണ്ട് സാർ. എവിടെ? റൂമിൽ. മുതലാളി തനിച്ച? അതെ സർ, ഉറക്കത്തില. തുറക്കണോ? ആൾക്കാരത്ര കഴുപ്പ്. താൻ തുറക്കുന്നതോ ഞാനായിട്ട് ചവിട്ടി തുറക്കണോ? അപ്പൊ മുതലാളി അനാശാസ്യത്തിലായിരുന്നു. സാറേ, നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയെ. എന്നിട്ടാണോ രാത്രി വിളിച്ച് ബോട്ട് കയറ്റിയത്? ഒന്നും പറയണ്ട, നടക്കണം. സാറേ, കുരുവച്ചൻ ജില്ലാ കമ്മിറ്റി. ഈ കമ്മിറ്റിയൊക്കെ കുടുംബത്തോടെ നടത്തേണ്ടത്, അല്ല ഹൗസ് ബോട്ടിലല്ല. നടക്കണം. you
നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. നൈസ്. ഒന്ന് വേഗം തൊഴയട്ടോ. ഹലോ എടാ ഗോപ, എന്താടാ നിന്റെ നാവ് പൊന്നായടാ. നമ്മുടെ കുര്യച്ചനെ ബോട്ടിൽ നിന്ന് പോലീസ് നോക്കി വിത്ത് ചമ്പക്കുളം തരാളാ. ഏ ആണോ? ആ നീയാണ് ഒറ്റ കൊടുത്തെന്ന് എല്ലാരും പറയണത്. ഞാനോ? ആ ഇപ്പൊ പൊക്കിയുള്ളു സത്യം. എന്റെ കൈയും കാലും പറിക്കുന്നു. എന്താ എന്താ പറ്റിയ? ആ പോലീസുകാരോട് പറഞ്ഞത് ഏണിയായെന്ന തോന്നുന്നു. നാശം പിടിക്കാൻ നാവിലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ. ആ കുരിയച്ചനെ ഒരു സ്ത്രീയും കൂടെ ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി. അതാണോ കാര്യം? കട്ട് നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനാ പറഞ്ഞു വിട്ട് അത് കുരിയച്ചൻ അറിഞ്ഞിട്ടുണ്ട്. അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി. ദൈവമേ, അയാളുടെ ആൾക്കാരാ വരുന്നെന്ന് തോന്നുന്നു. ഇപ്പൊ വരുന്നവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ മാത്രം മതി. താങ്ക് യു. അവന്മാർക്കും എന്നെ മാത്രം മതി. ഇനി പട്ടിയുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അഴിച്ചു വിട്ടു നോക്കിയാലോ? ഇവിടെ പട്ടിയൊന്നുമില്ല. ചുമ്മാ ഒരെണ്ണത്തിന് വളർത്തിക്കൂടെ? നമുക്ക് പെട്ടെന്ന് ഇറങ്ങാല്ലേ. മോളെ സൂക്ഷിച്ച്. ഞാനുണ്ട്. നീ ഇവളുടെ കൂടെ അകത്തേക്ക് പോയിക്കോ. വാതിലില്ലേ? എന്താ? കുറച്ച് വെള്ളം കുടിക്കാൻ. മനുഷ്യൻ പേടിച്ചു പോയി. എന്നാടാ ആരെ നോക്കി നിക്കുവാ? അത് നിന്റെ അപ്പനേടാ. അങ്ങേര് കിടപ്പിലാ, ഇറങ്ങട്ടോ. നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ടുണ്ടോ? പോയി നോക്കടാ. പോടാ. എരപ്പാളികള്, അവന്റെ ഒരു ശൃംഗാരം. മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങി കഴിക്കുന്ന നന്നായിരിക്കും. എന്ത് ധൈര്യം? ഇങ്ങോട്ട് അമ്മേ, ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്തിയെ? അവിടെ എവിടെയെങ്കിലും കാണും. എന്റെ ജോയിച്ച, ഇവളുടെ ഡാൻസ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? കലാമണ്ഡലം ജയശ്രീ. പൊളിക്കും. നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റിന്ന് കൈയിടിച്ചില്ലെങ്കിലേ എന്നതേ മേ അങ്ങനെ വിളിച്ചോ. അങ്ങനെ ഒന്നും വിളിക്കത്തില്ല ഗോപാ. പിന്നെ ഞങ്ങളങ്ങ് വരും അല്ലേ തോമ്പിച്ച? ഞാൻ ഗ്യാരണ്ടി പോരെ. യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ. അവരെ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അടയും. അതാ ഞങ്ങളുടെ ടെൻഷൻ. എന്റെ തോമ്പിച്ച ഞാൻ ഏറ്റു. ഇതെനിക്ക് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു സെക്കൻഡേ. ഹലോ, നീ എവിടെ? ആലപ്പുഴയിലാ. ആ കുരിയച്ചൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട്. കുരിശാവോ? എനിക്കാണെങ്കിൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട്. വൈകിട്ടൊരു ഗ്രൂപ്പും കാണും കടവത്ത് വള്ളമെടുക്കുമ്പോ. അടുത്തല്ലേ പറ്റൂ. നീ വാ, നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ. അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ആ നീ എന്നാന്ന് വെച്ചാ ചെയ്യ. ശരി. അപ്പോ കുരിയച്ചന്റെ രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ? ഒരിക്കലും ഇല്ലെന്നേ. അവൻ അതും ഒരു അലങ്കാരം അല്ലേ, അല്ലേ മാമച്ചു? അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. Thank you.
ഇടയ്ക്ക് ആ സാധനം ഒന്ന് ചെകിട്ടത്തുനിന്ന് മാറ്റിപ്പിടിക്ക, ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും. ഞാൻ മെയിൽ ചെക്ക് ചെയ്യുവാ. മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം, ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം. അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം. ദേ മാമച്ച, എന്റെ ഇന്ന് വല്ലതും മേടിക്കുവേ. ഞാൻ മേടിച്ചോളാം, പക്ഷെ തരാതിരിക്കരുത്. ഇതാര് ജോക്കർ ജോസോ? നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ. മേരിക്കുട്ടി വിളിക്കാറുണ്ടോ? ഇന്നലെ വിളിച്ചായിരുന്നു. മാമച്ചനെ വിളിച്ചോ, ഞാനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. എന്നെ വിളിച്ചില്ലെന്നേ? വിളിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. കേടാ ജോക്കറെ, നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ. മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട, പക്ഷെ അവളുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ 10,000 രൂപ എനിക്ക് കൊണ്ടു തരണം. ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച, പിടയ്ക്കാതെ. ഹലോ, എവിടെയാളിയാ ഷാപ്പില? അല്ലല്ല, പഞ്ചായത്തിലാ. മിത്രക്കരിപ്പാടം പാട്ടകൃഷി ലേലം. ലേലം വേറെ ആരും പിടിക്കാതിരിക്കാനുള്ള കൊട്ടേഷൻ. അതുകൊണ്ട് ആര് വന്നാലും സ്പോട്ടിലടി. 5,000 രൂപയുടെ കൊട്ടേഷനാ. നല്ല സുഖമുള്ള ഏർപ്പാടാ. നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിൽ ഇറങ്ങി. എപ്പോ? കുറച്ചു മുമ്പ്. കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം. അവനാകെ പേടിച്ചിരിക്ക. മാമച്ച, ഗോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു. പക്ഷേ 1,000 രൂപ തരണം. ആദ്യം കാശ്, അത് കഴിഞ്ഞ് കാവല്. അനിയനും ചേട്ടനൊക്കെ അങ്ങ് റേഷൻ കാർഡിൽ മതി. അയ്യോ, സമയം പത്താവറായി, ലേലപ്പ് തുടങ്ങും. വാ, വരുന്നുണ്ട്. എങ്ങോട്ട കുട്ടാ പോയി? ലേലത്തിന്. ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു, ഉറപ്പിക്കുകയും ചെയ്തു. ആർക്ക്? പുളിക്കൽ തോമാച്ചന്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ 10 മണിക്ക് ലേലം വെച്ചേക്കണത്? ഞാൻ എന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ. എന്നാ കാര്യത്തിന്? സമാധാനായിട്ട് ഉറങ്ങാൻ. പാതിരാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവിളിയും ബഹളവും കതികത്തട്ടലും ഒക്കെ. ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും. അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ലാന്ന്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ, ഒന്ന് നോക്കിയാ മതി, സമാധാനം കിട്ടും, പിന്നെ സുഖായിട്ട് ഉറങ്ങാം. നോക്കട്ടെ. ഇപ്പൊ എനിക്കും സമാധാനായി. 3 മണിക്ക് കുളിക്കാൻ വരൂ. ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതാ ലൈഫ് ബോയ്. ലൈഫ് ബോയ് എവിടെയാണ്? എവിടെയാണ് ആരോഗ്യം? പാടോ ചെറിയ മൂട് വരുമ്പോ. ആട്ടിൻകുട്ടി, ആ കന്നിട്ട കടവില് പുള്ളിപ്പുലികൾ എത്തിയാന്നു വിളിച്ചു ചോദിച്ചേ. ആ പുലി ഇറങ്ങി കാണും. 1,000 വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അവസാനം മാമച്ചൻ 500 ഒതുക്കി. ആ സ്വന്തം തള്ള ആശുപത്രി കിടന്നാലും അതിന് നോക്കൂ ചോദിക്കുന്ന ടീമാണ്. ഒന്ന് വിളിച്ചു ചോദിച്ചേരി. ഇച്ചിരി മീൻ ചേർത്ത്. ഹലോ ഗോപ, റഫീഖിക്കാരെ സമ്മതിക്കണം. റഫീഖിക്ക? ഏത് റഫീഖിക്ക? അറിയില്ല, റഫീഖ് അഹമ്മദിനെ അറിയില്ല. എടാ വിവരം വേണം, വിവരം. വലിയ കവിയല്ലേ, എന്തോ പാട്ടാ. അശോകം വക്കീൽ ഇവിടെ തകർക്കുക. ഒടുക്കത്തൊരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ എളുപ്പം? അതിനിറങ്ങാൻ തോന്നണ്ടേ? തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ. കുരിയച്ചനെങ്ങാനും നില തല്ലാൻ വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം. ചക്കമണി, ചക്ക വിജയ്, ചക്ക സുഖു. അപ്പൊ അയാളുടെ മനസ്സിൽ 3 ലെഡ് പൊട്ടും. അയാൾ തിരിച്ചു പോക്കോളും. പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക. ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കോളാം. എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു, വല്ല കാര്യമുണ്ടോ? ഒരെണ്ണ എന്റെ കഴുത്തിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. അതെങ്ങനാ? ഞാൻ കൊടുത്തു പോയില്ലേ. എന്ത്? എന്റെ ഹൃദയം. നിന്റെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും. പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ. പക്ഷേ ഏട്ട ക്ഷമിക്കത്തില്ലല്ലോ. ഏട്ടൻ അതുവരെ ആയല്ലേ ആരാവൻ. അതൊക്കെ ഉണ്ട്. മാമച്ചോ,
എന്തായി? സംസാരിച്ചു തുടങ്ങിയുള്ള ഒന്നും ആയില്ല. അതല്ലടോ ആ കുര്യച്ചന്റെ കാര്യം. ആളെ അവിടെ എത്തിയ ഇല്ലല്ല. നീ വാ. പ്ലീസ് കം 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 മൈ വില്ലേജ്. വെൽക്കം. നമസ്തേ. Thank you. Namaste. Namaste. Patna hota. Thank you. Come. Na govan vaada. This is my village and that is my office. Aa vallathil varunna ninakkullada kuriyachinte aalkara. Nee padikkanda. Odikko. Avan vali eriya. Hey man, what's going on? Why is he running? What happened? ഗോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? നീ രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു. ഹലോ, ഞാൻ കൈനഗിരി ജയശ്രീയ. അമ്മയ്ക്ക് പനികൂടി ആശുപത്രിയില്ല. എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല. വരില്ലേ? ചതിക്കല്ലേ. ആലപ്പുഴ റെയിൻബോ ടൂറിസ്റ്റിന്റെ 18 ഗസ്റ്റിന്റെ പ്രോഗ്രാമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പരിപാടി നടന്നില്ലെങ്കിൽ അവന്മാരുടെ കയ്യും കാലും തല്ലി ഓടിക്കും കൂട്ടെ. ഹലോ ഹലോ ഹലോ, ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി, നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി. ആഹാ, ഇടിയുടെ പെരുന്നാളായിരിക്കും. ഹലോ മാമച്ചാ. എടാ, കൈനഗിരി രേവമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ്. ഓ, അവർക്ക് ഹാർട്ട് ഇല്ലാന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഈ കൊലച്ചതി അവർ എന്നോട് ചെയ്യും. പറ്റിയ ഒരു മോളും. നമ്മൾ ആരാന്നാ ഉള്ളത് വിചാരിച്ചു? പത്മാ സുബ്രഹ്മണ്യോ, അതോ മല്ലിക സാരാഭായിയോ, അതോ കലാമണ്ഡലം ക്ഷേമാവതിയോ? ഇവരൊക്കെ ആരാ അറിയില്ല. ഇല്ല, പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തോലി മാമച്ചനാണോ? അതെ, കെ ബ്ലോക്ക് ശാരദ, മഞ്ഞക്കിളി സുഭദ്ര, ജട്ടി രമണി, ഇവരെയൊക്കെ നിനക്കറിയോ? ഇല്ല. ആ, ഇതാ പറഞ്ഞ, എന്റെ ഫ്രണ്ട്സിനെ നിനക്കും അറിയില്ല, നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല. ഞാൻ പറഞ്ഞത് ലോക പ്രശസ്ത നർത്തകികളാ. എന്നാ ചെല്ല്, നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും. മാമച്ച, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. നക്കാപ്പിച്ച കാശിന് വേണ്ടി ആ റെയിൻബോ ടൂർസിന് അടിച്ചിട്ട പാട് എനിക്കറിയാം. സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ. അവളെപ്പോഴാ കലാമണ്ഡലായത്? ഇന്ന് ഉച്ചക്ക്. ഇതെങ്ങാനും അവൾ അറിഞ്ഞാൽ? ഉപദ്രവിക്കരുത്, അവൾക്കൊരു നിലയും വില ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാ. ഇതെങ്ങാനും ആ റെയിൻബോക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബില്ലി ചേച്ചിനെ കൊടുത്തേക്കട്ടെ. ഒന്നും പറയണ്ട, ഇന്ന് 18 പേരുടെ ഗ്രൂപ്പാണ്. ഡോക്ടറെ കൊണ്ട് നടക്കുകയല്ല, പോട്ടെ. ഹലോ, ഞാൻ കൈനഗിരി ജയശ്രീ കാണാൻ വേണ്ടി വന്ന ആലപ്പുഴ റെയിൻബോ ടൂർ. 18 പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അടി. ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ. എന്ന് പറഞ്ഞാ എങ്ങനെ? വെറും 3 മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ. അവരമ്മ കൊന്നു. അതെ, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം. ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന കട്ടിലിനടുത്ത് ഒരു കട്ടിലൂടെ ഇടേണ്ടി വരും. കയ്യും കാലും ഓടിഞ്ഞ എന്നെ കിടത്തുണ്ടായിരുന്നു. അതെ, നീ കിടന്ന് മസിൽ പൊട്ടിക്കണ്ട. ഇന്നവള് വന്നാലും പ്രോഗ്രാം നടക്കില്ല. അതെന്താ? ആ കുര്യച്ചന് ഇവിടെ നിൽക്കുന്നതേ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തറിഞ്ഞ് ബോധം പോയ അവന്റെ അമ്മച്ചി ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി പഞ്ഞു വെക്കും. പിന്നെ പ്രോഗ്രാം നടക്കില്ല. നിന്റെ 16 അടിയന്തരം നടത്തും അവൻ. തൽക്കാലം ഒരു കാര്യം ചെയ്യും, നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കും. ഞാൻ ഐസിയുവിന്റെ വാതിക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. പോക്കോ. സോറി, പ്രസവ വാർഡായിരുന്നു. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ടും അഹങ്കാരം അവർക്ക. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരല്പം ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞൂടെ. ഞങ്ങൾ വന്നതേ പെങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാനാ. കൊണ്ടുപോകാനോ? അത് നിങ്ങളെന്ന് തീരുമാനിച്ചാ മതി. പോവനെ, ഇവിടെ പോകും. മതി അളിയോ, അളിയന് ഇപ്പൊ ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ? പിന്നെന്തിനാ ഞങ്ങളുടെ പെങ്ങള്? ലിസി, ഇനി ഇവിടെ നിന്നാൽ എന്നെ ഐസിയുവിൽ കിടത്തേണ്ടി വരും. എന്റെ ഈശ്വര, കുറച്ച് ഓക്സിജൻ കിട്ടുമോ? കുറച്ച് പോരാ, ഒരു സിലിണ്ടർ തന്നെ വേണ്ടി വരും. അടുത്ത വാർത്ത പുറകേ വരുന്നുണ്ട്. എന്ത്? കുര്യച്ചനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. കുട്ടനാടിന്റെ MLA ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തിയും പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരിയെറിഞ്ഞ ആളാണ്.
പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോൾ കുരിയച്ഛന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം. എന്താ അത്? നിന്നെ കൊല്ലുക എന്ന സ്വപ്നം. സാരല്ല, നിന്റെ അവസാനത്തെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചുതരാം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരെണ്ണത്തിനുള്ള സമയം കിട്ടും. ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം. ഞാൻ രേവമ്മയോട് സംസാരിക്കാം. എന്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല. ഒറ്റയ്ക്ക് വിടണ്ട, ഞാനുണ്ടല്ലോ. ഈ ചെറുക്കനോട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞേ. നീ ഒന്ന് പുറത്തു. ഞാൻ പുറത്തോട്ട് പോവില്ല. ഇവനെന്താ ഒന്ന് പുറത്തിറങ്ങി നിന്നാല്? പുറത്തിറങ്ങില്ല. അതെ, ഞാനില്ലാതെ ഇവൻ പുറത്തിറങ്ങില്ല, അത് വേറെ കാര്യം. രേവമ്മ കാര്യം പറ. ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്ന അവക്ക് എന്നാ കൊടുക്കും? 2000 രൂപ. 2000 രൂപ അത് നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ. 2 പേർക്ക് 1000, 18 പേർക്ക് 2000. അങ്ങനെ നിനക്ക് അടപെടല് ഞാൻ എന്റെ മോളെ കിട്ടില്ല. കൈനഗിരി ജയശ്രീ വരില്ല. അത് ശരി. അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി അമ്മ മോളും കൂടെ നാടകം കളിച്ചതല്ലേ? അതെ, കാശ് കിട്ടുന്നത് കൊണ്ടല്ലേ. 5000 രൂപ കിട്ടിയാലേ ഞാനൊന്ന് വരൂ. കൈനഗിരി ജയശ്രീ കണ്ണിച്ചോരില്ലാതെ കാശ് ചോദിക്കരുത്. അതെ, നമ്മുടെ പയ്യനല്ലേ, എന്തേലും ഒന്ന് കുറച്ചു കൊടുക്കും. കാശ് കുറച്ചിട്ട് കൈനഗിരി ജയശ്രീ വരില്ല. മാമച്ചാ, നീ എന്തു കൊടുക്കും? 3000. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഗ്രാം നടക്കണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 4000, അതിൽ കുറഞ്ഞ് ഞാൻ വരത്തില്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാ. സമ്മതിച്ചേക്ക്. അല്ല, ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിനെ കൂട്ടിക്കൊണ്ടുപോകും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാകും. നീ എന്റെ മോള് തന്നെയാടി, ഇപ്പൊ മനസ്സിലായില്ലേ? അതെ, തനിച്ച് രണ്ട് വർത്താനം പറയാൻ വന്നതാ. കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല. ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ച് ഒപ്പിച്ച പ്രോഗ്രാമാ. ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ 5 പൈസ കിട്ടില്ല. പക്ഷെ എന്നാലും അവനത് നടത്തും. അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. മോളെ, കാലയിലൊരു മുള്ളുകൊണ്ടാ തീരും, കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്ര ആക്രാന്തം പാടില്ല. വരുത്തിയതാ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട്. എന്ത്? ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ടുവരാ. അതിന് ടിപ്പുണ്ട? 500 കൊടുത്ത. കൊടുത്തില്ല, അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നത്. മോഹിനിയേട്ടൻ കുച്ചിപ്പുടി ആണോ? എന്തൊരു ഡാൻസ് ആടാ. എന്ന് തൊട്ട് കണ്ട അന്ന് തൊട്ട് ഒന്നൂടാ. നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ. നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കറിയാം. അല്ലേ? അല്ലേ, അല്ലെങ്കി പറ. ആർക്ക്? 500 ഇരിക്കട്ടെ, ഇത്രയും പറഞ്ഞതല്ലേ. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ പറയാം. അവന്റെ അഞ്ഞിട്ടല്ലേ. അടിപൊളി. Dear friends, today's our program ends here. An English kalakkundalle. And anybody wants to take photos with artists can come on stage. But before that, ladies and gentlemen, the big chef of my houseboat, Mr. Sushilan. He is very much excited about her dance. What the fuck up? So he is going to give her ₹500 as tip. കൊടുക്ക്, അങ്ങടുത്ത് കാശില്ലാത്തോണ്ടല്ലേ. ഓ സുശീലേട്ടാ. Welcome.
ഞാൻ കാണിച്ചടാ എന്റെ 500 രൂപ. നിന്റെ 500 രൂപ എടാ മണകൊണാഞ്ച, ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ എച്ച് സ്വായ്പന്മാരൊന്നും അനങ്ങും. അല്ലാതെ നിനക്ക് 500 രൂപ തരാൻ എനിക്കെന്ത് തലയ്ക്ക് ഓളോ? കൊടുത്തിട്ട് പോടാ. വെരി ഗുഡ്, മാർവെല്ലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ, കൺഗ്രാജുലേഷൻ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മോതിരാളി മോനെ. ഞങ്ങളൊരു ഫോട്ടോ എടുത്തടാ. രണ്ട് മതി, ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി. ഹേയ്, 4000 വേണ്ടി ഒരുപാട് വടക്കട്ടെ അല്ലേ, കുറക്കണ്ട. പിന്നെ ടിപ്പ് അത് ഇയാളുടെ പെർഫോമൻസിന്റെ ഗുണം. അതിനും കാരണം? ഓ, അതൊക്കെ ഇതിന്റെ ഭാഗമാണോ? രണ്ട് മതി, വെക്കടോ. നിങ്ങളായിരുന്നു? അതെ. ആരാ ഇവര്? മൈ ബ്രോസ്, ചേട്ടന്മാരാ. ഇവരോ? യാ. മോളു, ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടം ഒന്ന് പറയുന്നത്? ഇവരെ പറഞ്ഞുവിട. പറഞ്ഞുവിടാനാ? ചതിക്കല്ലേ, 500 രൂപ കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ. എനിക്ക് കൂട്ടിന്, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, പറഞ്ഞുവിടെ. നിനക്ക് ഞങ്ങൾ ബോധിച്ചില്ലേ? ഇല്ല. എവിടുന്ന് കിട്ടിയ സാധനത്തിന്? മര്യാദക്ക് സംസാരിക്കണം, മര്യാദക്ക് സംസാരിച്ചിട്ട് ഞാൻ അപ്പ കാണിച്ചു. ആശുപത്രി എത്തുന്നവരെ മിണ്ടരുത്, ഒരനിയന്റെ അപേക്ഷയാണ്. എടാ, നിന്റെ ചേട്ടന്മാരുടെ വായടക്കം മാത്രം ആയോളൂ. പ്ലീസ്, ഓക്കെ, എല്ലാം ഓക്കെ, അവരിനി മിണ്ടില്ല. ബേസിക്കലി വിവരമില്ലാത്ത എന്റെ കുറച്ച് വിവരമില്ലായ്മ ഉണ്ടെന്നേ ഉള്ളൂ. തന്നെയല്ല ചേട്ടന്മാർ. അനിയോ, എന്തോ കൊണ്ടടക്കണതൊക്കെ കൊള്ളാം, അവസാനം ഈ സാധനത്തിനെ കൊണ്ട് ചക്കാട്ടറവാട്ടിലേക്ക് വന്നെങ്കിലും. എന്നെ ആശുപത്രി കൊണ്ടാക്കാൻ ഇയാളെ കൊണ്ട് പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ കൂടവാ, ഇല്ലെങ്കിൽ എനിക്ക് തനിച്ച് പോകേണ്ടി വരും. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. അത് ഒരു മിനിറ്റ്. നിങ്ങള് പോയിക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം. അങ്ങനെ ആയിക്കോട്ടെ, സന്തോഷമായല്ലോ. എന്റെ 500 പോയി പോകാം. ഒരുപാട് പാമ്പുകളുണ്ടാതാ, വരൂ. ചക്കാട്ടമ്മേ, ചക്കാട്ടമ്മേ. ഓ,
എന്ത് പറ്റി സുശീല? ആ കുര്യച്ചന്റെ ആൾക്കാർ തല്ലി ചതച്ചതാ. അയ്യോ എന്റെ കോപം, എന്റെ ഭഗവതി. അയ്യോ, നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി. ആ കുര്യച്ചനെ വെറുതെ വിടരുത്. എന്നാ കാര്യത്തിനാ? ഇവനിവിന്റെ തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ? അവളുടെ വാക്കും കേട്ടച്ച് നമ്മളെ പറഞ്ഞുവിട്ടപ്പോഴും വിചാരിച്ചതാ. കൊട്ടക്കണക്കിന് വാങ്ങിച്ചുകൊണ്ടിരാനുള്ള പോക്കായിരിക്കും. ഒന്ന് മേടിച്ചോണ്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചുമന്നോണ്ട് വരാൻ കൊറേ ആൾക്കാരും. നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ, പക്ഷെ ഞങ്ങൾക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇന്ന് രാത്രി കുര്യച്ചനെ ഞങ്ങൾ തല്ലിയിരിക്കും. അതെ, ഗോവനെ തൊട്ടാ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവരിന്നറിയും. ചെല്ലടാ, നീയൊക്കെ പോയ ഉണ്ടാക്ക്. എടാ ഗോപ, ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം. കണ്ണീ ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അതോ നിനക്ക് വേണ്ടി ജീവിക്കണോ എന്ന്. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇന്ന് എന്നെ കൈ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം. അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത്. എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരനിയനെയല്ല, കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള്. കൂടപ്പറുപ്പുകൾക്ക് ഇല്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട. സുശീലും ചന്ദ്രനും ചെല്ല്, കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. ചേട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി. ശരിക്കൊന്ന് ചവിട്ടിക്കുട്ടിയാ, പിന്നെ പെറുക്കിയെടുക്കുന്നതിന്റെ ചുള പോലും കാണത്തില്ല. കേട്ടോടാ, ബാബാ മുതലാളി, മുതലാളി എന്തെങ്കിലും പറ്റിയോ? മുതലാളി ഇതുവരെ എവിടെ ആയിരുന്നു? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചക്കട്ടമ്മോ, ഗോപനിപ്പൊ എഴുന്നേറ്റ് നടക്കാവോ അതോ ആരെങ്കിലും പിടിച്ച് നടത്തിക്കണോ? ഇങ്ങനെ അവൻ എഴുന്നേറ്റില്ല. ഞാൻ വിളിക്കാം. ഗോപാ, ഗോപാ, നിന്നെ കാണാൻ തന്നെ കപ്പേരിയേട്ടൻ വന്നിരിക്കുന്നു. ആ ചൂലിങ്ങിതാ, ഞാൻ അടിക്കാം. ചക്കട്ടം അവിടെ എങ്ങാനും പോയിരുന്നു. ഒരു സഹായത്തിന് ഒരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല. കാണ്ടിരിക്കുന്നു, വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം? അതോ ഇല്ല. ഷാപ്പിന് പ്രയോജനം ഉണ്ട്. ഗോപനെ കാണാൻ വന്ന കണ്ടേച്ച് പോണം. കേട്ടില്ല, പോട്ടെ വിജയ, ഒരു കളി തമാശ പറഞ്ഞതല്ലേ. തമാശ മോനെ, പതുക്കെ അമ്മ പിടിക്ക, അവിടെ ഇരിക്ക. എത്ര എണ്ണം കിട്ടി എണ്ണ നോക്കാൻ പറ്റിയില്ല, രാത്രി ആയി പോയില്ലേ. അതിൽ വിഷമിക്കണ്ട, എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാടങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലോ. അല്ല, മണി എങ്ങോട്ട് പോയി ചക്കട്ടമ്മേ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. അവനേ മാമച്ചനെയും കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവാ. ഓ, അപ്പൊ ഉടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും. ഞാൻ അയ്യോ തല്ലല്ലേ വിജയ, അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞല്ലേ. അല്ലല്ലോ, ഇയാളെ ഞാൻ തല്ലത്തില്ല, തോന്നിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ പിന്നെ മിണ്ടോ വിജയടാ.
അമ്മച്ചിയേ, തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പോക്കോ, ഞാൻ വന്നേക്കാം. വാ മനുഷ്യ, പറയട്ടെ, വന്നേ വന്ന് മനുഷ്യ, വാ വാ ഇങ്ങോട്ട്. ഈ മനുഷ്യൻ തല്ലു ചോദിച്ചു മേടിക്കും. അവൻ പെണ്ണ് കാണാൻ പോയത് നന്നായി. അതെന്താ നോക്കൊരു മലമാറ്റം. എടി, അവനൊരു വെടിമരുന്ന. കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടെ ഒരു ചക്ക വീഴും. ഒന്റെ കർത്താവേ, ഒന്ന് വീഴിച്ചേക്കണേ. ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല, നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ. ജലജേ, ഗൾഫിലാ? അല്ല, അത് പിന്നെ എന്തിന് ഗൾഫിൽ പോണം? കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ട് കായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ. വേമ്പനാട്ട് കായലോ? എന്റെ അമ്മാവ, ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ട് കായൽ മതി. അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക. പിന്നെ എന്തിന് ഗൾഫിൽ പോണം? ആ പറഞ്ഞത് ശരിയാണോ? അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പഠിത്തം അങ്ങ് നിർത്തി. ആലപ്പുഴയിലെ ബാസ് ഡോക്ടർ വീട്ടിലെ കുശിനി ആയിരുന്നു 6-7 കൊല്ലം. അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത്. അതും പഠിത്തം അവളിങ്ങ് പോന്നു. ശരിക്കും മാമച്ചനെ കല്യാണ ആലോചനയ്ക്ക് വിളിച്ചതല്ല അവള്, ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ. രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി. ജലജയ്ക്ക് മണിയനെ ഇഷ്ടായോ? എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തിരിക്കാം. അയ്യോ, അതിനെന്താ? നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത്. എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? വരും വരും. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അകത്ത് എന്തായിരുന്നു? മതി, അതിനേക്കാൾ മോശമായി ഇയാള്. ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക, എന്തായിരുന്നു അകത്ത്? ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും മാമച്ചൻ. പാത്രങ്ങളിൽ ആരാടിയാ വിരുന്നുകാര്? ബന്ധുക്കളുണ്ടായിട്ട് വേണ്ട വിരുന്നുകാരെ. ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനാദ്യമായിട്ട് കാണും. കൊറേ നാളുകൂടി ഇന്ന് മാരാരിക്കുളത്തൊരു കളിയുണ്ട്. കൊച്ചിൻ സംഗമിത്രയുടെ നാടകാ, ഗ്യാപ്പ് കളിയാ. നിങ്ങള് നാടകം ബുക്ക് ചെയ്യാൻ വന്നതാ? അല്ല, ഒരു പ്രോഗ്രാം ചെയ്യാൻ ജയശ്രീ കിട്ടുമെന്ന് അറിയാൻ വന്നത്. ഞങ്ങള് കവലക്കൽ കുര്യത്തിന്റെ ഹോസ്പിറ്റലെ സ്റ്റാഫാ. വൈകിട്ട് കുറച്ച് സിനിമാക്കാരെ ഗസ്റ്റ്. പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിംഗ് ഡയറക്ടർ കമൽ സാറാ. കമലിക്കോ? ഇല്ല, പണ്ട് ചമ്പക്കുളം തച്ചന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ. പറ്റില്ല, ഇന്ന് പരിചയപ്പെടാല്ലോ. ആശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ. പുതിയ പടത്തിൽ നായിക ആയിട്ടല്ലെന്നാ കേട്ടത്. ജയശ്രീയുടെ ഡാൻസും ഗാനം കണ്ട് ഇഷ്ടപ്പെട്ട. എന്റെ മനസ്സിലാഗ്രഹം അത്. നീ പൊയ്ക്കോ, ഞാൻ ഇവളെ കൊണ്ട് പൊയ്ക്കോളാം. അമ്മ ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങി വരാൻ വാ. ഇപ്പൊ വരാമേ. എന്താടി പറയാം? വാ. ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്ന അത്ര തന്നെ. കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണണം. ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും. അത് മാത്രല്ല, സിനിമയിൽ ഒരു അവസരം കിട്ടിയ എന്താ പുളിക്കുവോ, നമ്മളും രക്ഷപ്പെടും. പറഞ്ഞു കൊടുക്ക്, ഇവളുടെ തലമണ്ടെ കയറട്ടെ. ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോകേണ്ടി വരും. ഞാൻ വരത്തില്ല. ഇവളാ ഞാനിന്ന് കൊല്ലും. എന്റെ പൊന്നു രേവമി ഒന്നും മിണ്ടാതിരിക്ക, പുറത്ത് ആളുണ്ട്. ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് 10 കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന. ഇന്നയക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ. നേരം നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ ചെല്ല്, ചെന്ന് വിളിച്ചു ചോദിക്ക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചെല്ല്. അതെ, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്, അതാ മര്യാദ. പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ കാട്ടിയിട്ടില്ല. മരിച്ചുപോയ എന്റെ ഭർത്താവ് പോലും. വിളിക്കട്ടെ, അവളായിട്ട് മര്യാദകൾ കാട്ടണ്ട. വിളിച്ചു ചോദിക്കട്ടെ. കുര്യച്ചന്റെ ബോട്ടിലോ? അതെ, നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും. അല്ലാതെ അമ്മ സമ്മതിക്കില്ല. ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല. ഉണ്ടാവുമല്ലോ അല്ലേ? നോക്കട്ടെ, ഞാൻ വിളിക്കാം.
എളുപ്പം വിളിക്കണേ. ആ ശരി ശരി. എന്നാ പറഞ്ഞു? ഒരു മീറ്റിംഗില്ല, ഇപ്പൊ വിളിക്കും. അവന്മാരപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക. എന്നാ പറയണോ? വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ. അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവോ? ഉണ്ടാവും. ഉറപ്പാണോ? ആ ഹലോ, ആ ഗസ്റ്റ് ഉണ്ട്, വൈകിട്ട് റെഡി ആയി നിൽക്കണേ. ആ ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും, ഇന്ന് അമ്മയ്ക്ക് നാടകമുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി, ഞാൻ പോയി പറയട്ടെ. നിനക്കെന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത്. അവക്കതിൽ നല്ല വേവലാതിയുണ്ട്. മാറ്റം ഉണ്ടെന്നോ? എനിക്കോ? നോക്കിക്ക, എന്റെ കണ്ണിലേക്ക് നോക്കിക്ക. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ആ ഗോപനെത്തി. എടി, ഞാനും കൂടെ വരാം. നിന്നെ തനിച്ച് വിട്ടുന്നെങ്കിൽ നിന്റെ അമ്മ അറിഞ്ഞ. കുരേശന്റെ ബോട്ടിലായിരുന്നു, ഈ ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. ഇതിപ്പോ അതൊന്നും വേണ്ട, ചേച്ചി പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കും. ഇവളെ നേരത്തെ ഇങ്ങ് എത്തിച്ചേക്കണേ. ഇന്ന് രാത്രി ഇവളെ നോക്കേണ്ട ചുമതല എനിക്കാ. ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ. ശരി എന്നാ. ശരി, ഡാൻസ് കഴിയുമ്പോൾ പോരണേ. ശരി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് അത് ഇന്ന് ഗസ്റ്റ് ഇല്ല. പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്. Oh,
സ്റ്റാഫിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഗസ്റ്റ് ഉള്ളപ്പോ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയാ. ഇപ്പോഴോ എന്താണോ ആളില്ലാത്ത നേരത്തെ ഇവളെയും വിളിച്ച് കയറ്റി അവന്റെ ഒരു കേറ വോട്ടില്. ഓ നിന്നോട് ഇനിയിപ്പൊ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും. ഇങ്ങോട്ട് കയറി അവളുടെ ഒരു എന്നെ അങ്ങോട്ട് കേറ്റണ്ട. ഇങ്ങോട്ട് ഇറങ്ങി പാടി വിളിച്ച് കേറ്റണം. ആ പോവാ വേഗം പരിശോധന പിന്നെ പോലീസ് സ്റ്റേഷൻ. ഇന്ന് അത്താഴോ ഉറക്കോ അവിടാ. രാവിലെ കോടതി പിന്നെ കോടതി തീരുമാനിച്ചോളൂ. ചെയ്ത തെറ്റ് അനാശാസ്യം മനസ്സിലായോ? ഇത് മെഡിക്കൽ എടുത്ത ചീറ്റി പോകുന്ന കേസാ. കണ്ടിട്ട് കലാപരിപാടി ഒന്നും നടന്ന ലക്ഷണമില്ല. മണ്ടൻ എടോ മെഡിക്കൽ എടുക്കുമ്പോ ഇവരുടെ ഭാഗ്യനാ 1000 രൂപ വെച്ചേക്കും.
പിന്നെ മറ്റേ സുരക്ഷാ കവചം വാങ്ങിച്ച് കവറ് പൊട്ടിച്ച് ഒരെണ്ണം കളഞ്ഞിട്ട് ബാക്കിയതിനകത്ത് വെച്ചു. സംഗതി ലോക്കാഡോ വിത്ത് എവിഡൻസ്. പ്രതിഫലത്തോടെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് മനസ്സിലായോ? ആ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടേ കുന്തം പിഴുങ്ങിയ പോലെ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ ആടുകോപൻ. എത്രയാടി നിന്റെ റേറ്റ്? കൈതകരി ജയശ്രീ. രണ്ടുപേടുത്ത് വെള്ളത്തിൽ ചാടിയിടോ. എവിടെ? കന്നിട്ട കായലില്. ആണോ? ശരിക്കും? ആ ഇനിയിപ്പോ തപ്പിയുള്ള സമയങ്ങൾ എന്താ വിട്ടോ? എടോ കന്നിട്ട മുങ്ങിയ പിന്നെ രാവിലെ പുന്നമടയിലെ പൊങ്ങു. ആ ഇയാള് രണ്ടാഴ്ച പോയി കിടന്ന് ഇറങ്ങാൻ നോക്ക്. ബോട്ട് ആലപ്പുഴ കിട്ടോ. ഇനിയിപ്പോ അടക്കോ അടിയന്തരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. ചക്കക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ശവം ചുമക്കാൻ ആള് വേണ്ട. ഇരിക്കട്ടെ, എടുത്തോ. എസ്ഐയുടെ ഫോണ എനിക്കിഷ്ടല്ലേ. എന്ത് വില ഉണ്ട് ഇനി? 50,000 രൂപ. അതെ, നോക്കിട്ട് ഇങ്ങനെ തന്നെ. പുതിയതാ മേടിച്ചിട്ട് അതെയാ. ഓ നേവിയും ഫയർഫോഴ്സിനെ ഒക്കെ വിളിച്ചോ. അതിനു മുമ്പ് ഇവർ അടി തുടങ്ങിയില്ലേ? പെണ്ണ് കേസിൽ കുര്യച്ചനെ പിടിച്ച SI സ്ഥലം മാറ്റി കൊല്ലത്തൂന്ന് സാറിനെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ സാറും കുര്യച്ചനും ചേർന്ന് എന്തെങ്കിലും കളി ഒപ്പിക്കുന്നു. അതെ, ഗോവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ എന്റെ കൂടപ്പുറപ്പ. ഇവനും മാത്രമല്ല എനിക്കും ഈ നാട്ടുകാർക്കും മുഴുവനും. അതെ, ഞങ്ങളെല്ലാം കൂടെ കയറി അങ്ങ് നിരത്തും. താറാവിന്റെ കൂടെ പറിക്കുന്ന പോലെ ഞങ്ങൾ സാറിനെ പറിക്കും. ഞാനും പറിക്കും. മിസ്റ്റർ SI, ഞാൻ അഡ്വക്കേറ്റ് അശോകൻ കുപ്പപ്രം. ഓർമ്മയുണ്ടോ സാറിന് ഈ ഫോൺ? അയ്യോ, ഇത് എന്റെ ഫോണല്ലേ. ആ സാറിന്റെ കുടുംബം കലക്കാനും പണി കളയാനുമുള്ള വെടിമരുന്ന് ഈ ഫോണിലുണ്ട്. ഈ ഫോണിലേക്ക് കുര്യച്ചന്റെ 18 missed calls. അങ്ങോട്ട് വിളിച്ച കോളുകൾ, ഇങ്ങോട്ട് വന്ന കോളുകൾ, പിന്നെ കണ്ടവന്റെ ഭാര്യമാരുടെ മൊബൈലിലേക്ക് സാർ അയച്ച പ്രണയ മെസ്സേജുകൾ, കോളുകൾ. മൊത്തത്തിൽ ഒരു ബ്ലൂ മയം. ഉമ്മ ഉമ്മ കിസ്മി മിസ് യു ഡാ. കവലക്കൽ കുര്യച്ചൻ 10,000 രൂപ കൈക്കൂലി തന്ന കാര്യവും ഈ മൊബൈലിലുണ്ട്. എന്റെ കയ്യെന്ന് വിട്, ഞാൻ പൈസ എടുത്തു തരാം. ഇനി എന്റെ ഫോൺ ഇങ്ങനെ തൊണ്ടി പ്രതിക്ക് കൈമാറുന്ന ശീലം കോടതിക്കില്ല. അയ്യോ എന്റെ ഫോൺ. അത് ഫോണിങ് തടാ. അതെ, ഒന്ന് തന്നെ കിട്ടിയ കാശും കൊണ്ട് കള്ളു കുടിക്കാൻ പോവാണല്ലേ. ഗോപനം പെണ്ണിനെ നോക്കണ്ടേ? വള്ളോട് മാമച്ചാ, ഇവര് വന്നില്ല, വേണ്ട, നമുക്ക് പോയി നോക്കാം. ഈ വട്ടക്കായൽ മുങ്ങിപ്പോരെ പൊക്കിയെടുക്കുന്നവനാ ഞങ്ങളുടെ ഗോപൻ. പിന്നെ അവള് കുട്ടരാണ്ട പെണ്ണാ. താറാവിന് ആരെങ്കിലും നീന്തൽ പഠിപ്പിക്കണോ മാമച്ച? അവര് ജീവിതം നീന്തി തുടങ്ങിയെന്നങ്ങ് വിചാരിച്ചാ മതി. വക്കീലേ, വാണ്ടിൽ Thank you.
Thank you.
എനിക്ക് വയ്യോ, ഇതിനാണോ വിമല ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്? നീ ഇങ്ങനെ നെഞ്ചു തടിക്കല്ലേ, ഒന്നാമത് ഹാർട്ടിന്റെ സുഖം ഇല്ലാത്തതാ, ഇല്ലാത്ത കുഴപ്പം നീ ഉണ്ടാക്കല്ലേ. അതെ, ആവശ്യമില്ലാത്ത ഓരോന്ന് നീ ചെയ്ത് കൂട്ടുമ്പോഴേ വയ്യാത്ത തള്ളയുടെ കാര്യം കൂടി ആലോചിക്കണം. ദേവമ്മേ, നീ ഇങ്ങനെ കരയല്ലേ, നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കാതെ അറിയാത്തവരെ കൂടെ അറിയിക്കാനാ? കെട്ടിച്ചുവിടന്റെ പെണ്ണോ? അറിയാത്തവരായിട്ട് ആരടി ഉള്ളത്? എന്തായാലും നീ ചെയ്തത് ശരിയായില്ല. നിന്റെ അപ്പൻ ചത്ത് കാലം എത്രയായിട്ടും നാട്ടുകാരെ കൊണ്ടൊരു മോശം വാക്ക് പറയിച്ചിട്ടില്ല ഇവള്. ദേ, ഇപ്പോഴും അമ്പലപ്പറമ്പ് നിറങ്ങി നാടകം കളിച്ചിട്ട് വരുവാ നിന്നെ വളർത്താൻ. വന്നു കേറുമ്പോ ഇങ്ങനൊക്കെ കേട്ടാലേ ആർക്കായാലും ദണ്ണം വരും. പറഞ്ഞു കൊടുക്കണോട്ട്, ഈ മൂതേവിയുടെ തലക്കകത്ത് മുഴുവൻ ചെളിയാ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല. നീ എങ്ങനെ ഇന്ന് പറഞ്ഞേക്ക്? എനിക്ക് ആളെ ഇഷ്ടമാണ്. കൊല്ലില്ല നിന്നെ, എന്ത് കണ്ടിട്ടടി? അവന്റെ ഒരു ഉണക്ക ബോട്ടും ആടും ഓന്തേം. ദേ, അവന്റെ കൂടെ പൊറുക്കാന്നുള്ള പൂതി നിരക്ക് വേണ്ട. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ സമ്മതിക്കത്തില്ല. ഗൾഫിൽ പോയി വന്നിട്ട് വേലയും കൂലിയുള്ള ഒരുത്തനെ കൊണ്ട് അന്തസ്സായിട്ട് ഞാൻ നിന്നെ കെട്ടിച്ചുവിടും. ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അയ്യോ വിമല, അയ്യോ കഴിയുന്നു പോയല്ലോടി വിമലേ, നീ ഒന്ന് അടങ്ങ്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. കിടന്നേ, അവളിപ്പോ വെള്ളമായിട്ട് വരും. അമ്മ വലിയ പുകില, ഗൾഫിൽ പോത്തില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യില. വിളിക്കണേ. മാമച്ചനാ, ആ എരണം കെട്ടവനൊക്കത്തിന് കാരണം. ഇങ്ങോട്ട് തന്നെ അവനെ ഞാൻ ഇന്ന്. ഹലോ, ആണോ? ശരി, ഞാൻ ഇപ്പൊ വരാം. അതെ, ജയയുടെ വിസയുടെ കാര്യം ശരിയായിരുന്നു, ഓഫീസിലോട്ട് ചെല്ല. അവള് പറഞ്ഞു നീ കാര്യാക്കണ്ട, നീ ചെല്ല, ഞാനും കൂടെ വരാം. ശരി. എറണാകുളം ട്രാവൽസിൽ നിന്ന് ബഷീറൊക്കെ വിളിച്ചിരുന്നു, ഈ മാസം അവസാനത്തോടു കൂടി പോവാം, അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം. വീടും പറമ്പും വിൽക്കണം, വേറെ മാർഗമൊന്നുമില്ല. പക്ഷേ ഏ, അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതല്ല, ജയ് ഇപ്പൊ ഗൾഫിൽ പോകുന്നില്ലെന്നാ പറയുന്നേ. അതെങ്ങനെ ശരിയാവും? ഇന്റർവ്യൂ കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ല, അത് നടക്കില്ല. എല്ലാത്തിനും കാരണം ആ ചക്കക്കുരു ഒറ്റ ഒരുത്തന കുടുംബം കലക്കി. അവനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, അവൻ എന്റെ മോക്ക് എന്തോ കൂടോത്രം ചെയ്തതാ. ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം. ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും, പ്രസവിക്കും, വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും. ഉറപ്പാ. കൗമാരകാലേ കാമുക വചനം എന്ന് വെച്ചാലേ, കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ, പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക. ഗോപൻ പറഞ്ഞാൽ അവള് പോകും, കണ്ണകന്നാൽ മനസ്സകന്നു. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും, ഉറപ്പല്ലേ? അതെങ്ങനെയാ, അവക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചേക്കുമല്ലേ? അസ്ഥിയെല്ലാം മഞ്ഞുരുകുന്നത് പോലെ ഉരുകും. അവള് പോകുന്നതേ ദുബായിലേക്കാ. ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ. പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡിലാക്കും ഓടിച്ചു നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട്. അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും തുഴഞ്ഞു നടക്കുന്ന ഇവനെ അവള് മറക്കും. എന്നാ ചെല്ല, ഗോപൻ ബോട്ടിനകത്തുണ്ട്, അവനോട് ചെന്ന് ഇങ്ങനെ പറയണം. നീ എങ്ങനെയെങ്കിലും ജയശ്രീ നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയക്കണം. അവള് പോയി വന്നാൽ ഉടൻ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. അതിലവൻ വീഴും. പോകുന്നത് വരെ അവര് പ്രണയിച്ചു നടക്കട്ടെ. ചേച്ചി ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കണം, അല്ലേ വിമലേച്ചി? അതെ, ഞാൻ കണ്ണടയ്ക്കുമ്പോ അവൻ വല്ല കുരുത്തക്കേടും കാണിച്ചാലോ? തീ പിടിച്ചു നിക്കണ പ്രായോ? അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ, അവന് തീ പിടിക്കില്ല. ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കോരി ഒഴിച്ച് കിടത്തിക്കോളും. ചെല്ലി രേവമ്മ, എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക്, പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം. എന്ത്? ഓൾ ദി ബെസ്റ്റ്.
കുടിക്കാൻ കരിക്കും വെള്ളം വേണ്ട. ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. തെറ്റെൻ്റേതാ. കുറച്ചു നേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതിയുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചതല്ല. പോലീസ് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് പടഞ്ഞു പോയി. സത്യം പറയാലോ, കൂടെ നീയാന്നറിഞ്ഞപ്പോ സമാധാനായി. കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ടാ. നിന്റെ ആ ചുറുചുറുക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം, പിന്നെ നിങ്ങള് തമ്മിൽ നല്ല ചേർച്ചയ അല്ലേടി. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മതി, എന്റെ മരുമോൻ ഇത്രയും ഗുണങ്ങൾ മതി, ഇനി അവള് നിനക്കുള്ളതാ. പക്ഷേ ഒരു കാര്യം മാത്രം മോൻ എനിക്ക് സാധിച്ചു തരണം. പറഞ്ഞോളൂ അമ്മേ. അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലിൽ നിൽക്കണം, 10 കാശുണ്ടാക്കണം, ഒരു വീട് വയ്ക്കണം എന്നൊക്കെ എന്റെ ഒരേ ഒരു ആഗ്രഹം. അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത്. ഒരു 5 കൊല്ലം അവൾ അവിടെ ജോലി നോക്കിയിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും. ഇപ്പൊ അവൾ അതിന് പോണില്ലെന്നാ പറയുന്നത്. അതൊക്കെ ഞാൻ ഏറ്റു, അവളെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം അല്ലേ. പിന്നെ അമ്മ ധൈര്യമായിട്ട് ചെല്ല്. ശരി മോനെ. ശരി അമ്മ. നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടു നിന്നവളാണ് ജയശ്രീ. അവള് ഗൾഫിലെത്തിയാല് നിന്നെ മറക്കോ? ഒരിക്കലുമില്ല. എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില അവള് കള്ളം പറഞ്ഞു. പരിശുദ്ധ പ്രേമത്തിന്റെ വിജയത്തിന് അമ്മേ ഒരു കള്ളവൊക്കെ ഓക്കേ. എന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോയപ്പോ നിന്റെ ഒക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലേ. എടിപൊടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, നിന്റെ ഒക്കെ വായിലെ പല്ലി ഞാൻ അടിച്ചു തീർപ്പിക്കും. ചുമലടി ഉള്ളത് കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാ. ഒരു പകൽമാനിയ പെണ്ണു പിടിയൻ, നീയൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളു. ഞാനടാ പറയുന്നേ, നശിച്ചു നാറാണ കല്ലു പറഞ്ഞു. അവരുടെ ഇന്ന് 2 കിട്ടിയിട്ട് അവന് മതിയായില്ല. നാടക ഡയലോഗ പൊക്കോട്ടെ. ടോമിയെ, ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്. നേരം കാലമൊക്കെ ഒക്കുമ്പോ മുറുക്ക മുറുക്കും. എണ്ണപ്പലഹാര ഇഷ്ടമാണ്. തവളയറച്ച് കിട്ടൂ. എടോ 6 ബ്ലോക്കിന് 3.5 ഏക്കർ, 28 സെന്റ് ചിറ, ബാക്കി നിലം എത്രയും പെട്ടെന്ന് വിറ്റ് തരണം. വിറ്റ് തന്നിരിക്കും. എന്നെ ചാവറയച്ചൻ കാത്ത്. ടിപ്പറിന്റെ അടിയിൽ തലവച്ച അവസ്ഥയാ. ബാബു വെള്ളം. എന്താടാ സന്തോഷം? ഇന്ന് നീ ചേട്ടൻ ചേച്ചിയും തപ്പി നടക്കണ്ട, കേറ്റിക്കോ. ഡേക്രൂയിസാ പറഞ്ഞിരിക്കുന്നേ, നിന്റെ വാചകത്തിൽ ഓർണറ്റ് ആയിക്കോളൂ. അത് ഞാൻ ഏറ്റു. ഹലോ, ഓൺലി 500 മീറ്റേഴ്സ് ഫ്രം ഹിയർ അവർ ഹൗസ് ബോട്ട് ഈസ് വെയിറ്റിംഗ്. ദാറ്റ്സ് ഗുഡ്. പ്ലീസ് നമസ്തേ, വെൽക്കം. കമോൺ വൽദലി ജിരു വൽദലി. അങ്ങനെ മിടുക്കി കമോൺ മിടുക്ക. അവിടെ പുന്നമടയിലെ അപ്പച്ചന്റെ തറവാട്. അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസ്സമ്മതം. അവിടെ പോയത്. ഇത് എന്റെ ആങ്ങളെയാച്ചിയുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്കൊരു കുറ്റബോധോ. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. ഗോപൻ ഒരു നിമിത്തം മാത്രമാ. കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ലിസ് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം. ആ 6 ബ്ലോക്കിലെ 3.5 ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുര്യച്ചൻ മാമച്ചനോട് പറഞ്ഞേക്കോ. കുര്യച്ചന്റെ അമ്മച്ചിയുടെ പേരിലെ ആ സ്ഥലം. അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ ഈ കിടക്കണ സ്ഥലം എല്ലാം വിറ്റത്? ഈ കിടക്കിന് പോയാൽ കുര്യച്ചൻ അതും.
പോട്ടെ ഗോപ. എന്നാ ശരി. ശരി. ഒരു കാര്യം പറഞ്ഞാ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ? നിന്നോടോ? നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം, എനിക്കൊരു ദേഷ്യവും വരില്ല. പറയട്ടെ. പറയട കുട്ടാ. അമ്മ വരണ്ട, ഇനിയിപ്പോ ഇവളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഞാൻ മതിയല്ലോ. മേക്കപ്പ് ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേ? മോന്തിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ലടി മോളെ, ഓ ഇനി എന്നാ ടച്ചപ്പ് ചെയ്യാനാ? ഇതൊക്കെ മതി. ഗോപേട്ടാ വെള്ളം എടുക്ക. അമ്മ അത്താഴം കഴിച്ചു കിടന്നോളൂ, വരുമ്പോ വിളിക്കാം. അമ്മക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണെങ്കിൽ വിമലേച്ചയെ കൂട്ടി വിളിച്ചോ കേട്ടോ. അല്ലെങ്കിൽ പൊന്നുരുക്കുന്നടുത്ത് പൂച്ചക്ക് എന്താ കാര്യം? കാര്യമുണ്ട്, മോട്ടിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ടിരിക്കാലോ. മോള് പോന്ന് ഞാൻ കണ്ടായിരുന്നു. പുറത്തേക്കാതെ അകത്തോട്ട് കേറാ എളുപ്പം, ആരെങ്കിലും കാണും. വിഘ്നം വെച്ച് നടക്കുക മൊട്ടത്തലെ. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. വേണ്ട, പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ. എന്നാ? ബാങ്കിന്ന് ഹൗസ് ബോട്ടിന്റെ ജപ്തി നോട്ടീസാ. ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയണ്ടല്ലോ എന്നും കരുതിയാ തരാതിരുന്നത്. അതേതായാലും നന്നായി. 137,000 രൂപ, 21-ാം തീയതി അടച്ചില്ലെങ്കിൽ ജപ്തി. ഗുഡ്. നിന്റെ ഈ കാശ് വല്ലതും ഉണ്ടോ? ഒലക്കേടെ മൂട്. കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ മൂന്നെണ്ണത്തിനെയും തീറ്റിക്കാൻ. നീ ഇതൊക്കെ പറയുകയും ചെയ്യും, നീ തന്നെ കാശ് ചെലവാക്കുകയും ചെയ്യും. ഹാ, എന്റെ ജാതകദോഷം. അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ജീവിതം കോഞ്ഞാട്ടായേ പറ്റൂ. നമുക്ക് ഈ അടുക്കള അങ്ങ് പൂട്ടിയാലോ? നല്ല ഐഡിയ. അവന്മാരെ വെറുതെ തള്ളേ കൊല്ലികളാക്കണ്ട, പയറ് വശന്നാ അവരെന്തും ചെയ്യും. ചേട്ടന്മാരും ബോണ്ടന്മാരും. ഗോപ, ഗോപ, ആ എന്താ ചക്കക്കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കിച്ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ? നീ വന്നടാ പറഞ്ഞുതരാം. രാവിലെ സാഹിത്യം കേൾക്കാൻ താല്പര്യമല്ല. നിങ്ങളുടെ നേർച്ചമുട്ടനകത്തുണ്ടോ ഗോപ? എന്നാടാ രാവിലെ? കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. കിട്ടണ വിലയ്ക്ക് കൊടുക്കാനാ കപ്പ്യാര് പറയുന്നേ. ഇന്നെന്തായാലും കപ്പ്യാര് കൊടുക്കും. അതെന്താ ഇന്ന് കപ്പ്യാര് കൊടുക്കുന്ന ദിവസം? അതെ, അതിനുള്ള അലാറം ഇപ്പൊ അടിക്കും. ആണോ? എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന തൊള്ള കീറാതെ പോയത് പോയി. അമ്മയുടെ മക്കൾ എന്റെ കോഴിയെ കൊണ്ടുപോയി, എന്റെ താറാവിനെ കൊണ്ടുപോയി, പിന്നെ പാടിനെ കൊണ്ടുപോയി. കോഴിയും താറാവിനെയും ഒക്കെ ചിലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണാൻ ശോശാമ്മ. പക്ഷെ ആടിനെ വെളുപ്പാക്കലത്ത് കൂട്ടി കിടന്ന് കരഞ്ഞ ആടാണ്. അപ്പന്മാരെല്ലാം തീ കൊലച്ചത് ചെയ്യത്തില്ല. എന്റെ മാതാവേ, അമ്മേ ഏക്കത്തില്ല. ഏറ്റോലോ, ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ആരുടെ തലയിലും വീണിട്ടില്ല. മനുഷ്യ, നിങ്ങളിങ്ങനെ പള്ളിയിലെ മണി അടിച്ചോണ്ട് നടന്നു, ആട് കടന്നിട്ട് പൂട പോലുമില്ല. ആ കാലം മറന്നപ്പോൾ ആടിനെ കൊണ്ടുപോയി. ഇന്നെന്തെങ്കിലും നടക്കും. ഒന്നും നടക്കില്ല. വായിച്ചു രസിക്കണല്ലേ? വായിച്ചോടാ, വായിച്ചോ. ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ചങ്ങ് പഠിച്ചോ. പരീക്ഷ അങ്ങ് പോലീസ് സ്റ്റേഷനില്ല. നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കൂടാ, ആടിനെ കട്ടതിന് പോലീസ് പിടിച്ചെന്ന്. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവടാ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങളെല്ലാവരും അകത്താ, നോക്കിക്കോ. കണ്ടോ ഞങ്ങൾ ആടിനെ മോഷിക്കുന്നത്? കണ്ടില്ല? തന്റെ പെണ്ണുമ്പളക്ക് കഴുത്തിന് ചിട്ടനാക്ക. അവര് നീട്ടി വിളിക്കാണ്ട് ഞങ്ങളുടെ മെക്കട്ടുകാരോട് തോന്നിയ ദിവസം പറഞ്ഞാൽ.
ഇയാളെ ഞാൻ തല്ലിയല്ലോ. പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കേറി വേറെ ആരെങ്കിലും പണിയടിക്കും. എന്തിന്? തന്റെ മരണം അറിയിക്കാൻ. വാടാ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. നീ ഇന്നെന്റെ ആ വീടും പറമ്പും വാങ്ങാൻ വരുന്നവരുടെ തലയിൽ കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവെക്ക്. എനിക്ക് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാ. ധൈര്യമായിട്ട് ഞാനേറ്റേ മാമച്ച, ഇന്നെ ഞങ്ങൾ എടുത്തോളാം. അവന്റെ ഒരു സ്ഥലം അല്ല പിന്നെ. ആരവര്? അവരാ വീടും പറമ്പും നോക്കാൻ വന്ന ആൾക്കാര്. അയ്യോ, അപ്പൊ അവര് ഇനി എന്റെ വീടെടുക്കില്ലേ? അവരെന്നെ എടുക്കും. ആടിന്റെ കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ, അതുവരെ പെന്നാ ചെയ്യും. അതിനെന്നാന്ന്? പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില്? പിടിച്ചു കുലുക്കുക, എടുക്കുക. ഏത് മരം? എടവേ, എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക, കാണിക്കുക, വരട്ടുക, ആവശ്യമുള്ള കാശ് മേടിച്ചിട്ട് പോരുക. ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ. ഓ, ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ. രണ്ടര അടിച്ചേച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ആശാനെ, വക്കീല് തകർക്കുവാണല്ലോ. നെഹ്റു ട്രോഫിങ് എത്തി, നാളെ ബോർഡ് മീറ്റിംഗ്. അതിനു മുമ്പേ നമ്മൾ അശോക് വക്കീല് ട്രയൽ തുടങ്ങി വെച്ചാൽ പള്ളിക്ക് ഒരു വള്ളം കള്ളി പെരുന്നാള്, അമ്പലപ്പുഴയിൽ ഒരു ചുറ്റു വിളക്ക്. നല്ല രസം പിടിച്ചു വരുമായിരുന്നു. വക്കീൽ നിർത്തിക്കളഞ്ഞു. ഇവളെങ്ങനെ ഇവിടെ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ? അയ്യോ, ഞാനല്ല, ഗോപം പറഞ്ഞിട്ടാ പ്രശ്നം. ഇങ്ങോട്ടാ മാമച്ച, ധൃതിയില് നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു, കയറെടുക്കാൻ പോവാ. നെഞ്ചുവേദന, എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ. നെഞ്ചുവേദന നിനക്കാ? കുപ്പി കളഞ്ഞാ വരാം. അയ്യോ, എന്നെ നെഞ്ചുവേദന എടുക്കണേ. അയ്യോ മാമച്ചായിരിക്കും എന്നെ അടിക്കാൻ. ഞാനിപ്പോ ചത്തുപോയേ, എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ. അറിഞ്ഞോ? ഇല്ല. അറിഞ്ഞില്ലേ? ഇല്ലെന്നല്ലടാ പറഞ്ഞത്. ചക്കമണിന് ഹാർട്ട് അറ്റാക്ക്. എപ്പോ? ഇപ്പോ. കർത്താവേ, അവ ഒരുത്ത ഒന്ന് പോയി കിട്ടിയ, ബാക്കി രണ്ടെണ്ണം കൈ കൊതുങ്ങും. ചായ കൂപ്പി പൊട്ടിക്കട. ഒന്നുമില്ല. ചേട്ടൻ മദ്യപിക്കാറുണ്ടോ? സഞ്ചരിക്കുന്ന ഒരു കള്ളിഷാപ്പാണ് ഡോക്ടർ. ഓ, അപ്പൊ അതാ കാര്യം. ഇന്നലെ കുറച്ച് ഓവറായി കാണും, അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴേ പെയിൻ മാറി. ഗ്യാസിന്റെ വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുന്നില്ല. ഇല്ലേ? ഇല്ല. എന്റെ പൊന്നു ഡോക്ടറെ, ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ, അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം. അറ്റാക്കോ? സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന മൂന്ന് ചേട്ടന്മാരാ. ഡോക്ടർക്ക് അറിയാലോ, ഇനി വേലയെടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവുന്നു, ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി. മരണഭയം ഏത് മനുഷ്യനെ മാറ്റും എന്നാണല്ലോ. ശരി, വിളിക്കും. കിട്ടി. ഹൃദയം മാറ്റിവെക്കേണ്ടി വരൂ. എന്തിനാ മാറ്റിവെക്കുന്നേ? പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? നിങ്ങളെ മൂന്ന് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു.
നീ പേടിക്കേണ്ട മണിയ, മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ. ഇത് പകരോ മമ്മച്ച, സൂക്ഷിച്ച് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കായിരുന്നു. വിറക് ഞാൻ ഓർഡർ ചെയ്യാം. എന്താ മൂന്ന് പേർക്കും ജോലി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ? അതെങ്ങനെ, മോഷണം പതിവുണ്ടോ? അത് ഇവനാണ് വീട് നോക്കുന്നത്. നാണുണ്ടോ മിസ്റ്റർ? നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്ന നിങ്ങളുടെ ഇയാള് ക്ഷമിക്കും, പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല. അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും. നിങ്ങൾക്കുണ്ടായത് അതാണ്, മെറ്റബോളിക് സിൻഡ്രം. ഇതൊരു രോഗാവസ്ഥയാണ്. ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോ വേണമെങ്കിലും ഇത് സംഭവിക്കാം. സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം, കിഡ്നി ഡാമേജ് ആവാം, അറ്റാക്ക് വന്ന് മരിച്ചു പോവാം. വെള്ളറക്കാൻ പറ്റാതെ കിടക്കണോ? അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ? ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ. എങ്കിൽ ഇന്നു മുതൽ വ്യായാമം ചെയ്യണം, ശരീരം വയർക്കണം, അധ്വാനിക്കണം. ചെയ്യാം ഡോക്ടർ. ശരി, അടുത്ത മാസം 10-ാം തീയതി വന്ന് 3 പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം. എന്നാ ഞങ്ങളങ്ങോട്ട്. ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പൊ വരെ. താങ്ക് യു ഡോക്ടർ, ഇതാണ് മെഡിക്കൽ എത്തിക്സ്, ഒരു കുടുംബം രക്ഷപ്പെട്ടു. താങ്ക് യു. സൂക്ഷിച്ച്. അമ്മച്ചി ഞാൻ കൊണ്ടുപോവാ. വയസ്സുകാലത്ത് അമ്മച്ചി കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി അവളങ്ങനെ പലതും പറയും. അമ്മച്ചി പോയപ്പോ എനിക്ക് ആരാ? അയ്യോ പാവം, തനിച്ച് താമസിക്കുന്നല്ലേ, എല്ലാത്തിനും സൗകര്യം. ഹൗസ് ബോട്ടിൽ പോണല്ലോ. നിന്നൊക്കെ കാണിച്ചു അളിയ. അമ്മച്ചി ഇറക്കിയോടളിയ. അമ്മച്ചി കുറച്ചാലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടളിയ. അമ്മച്ചി ഇറങ്ങി മുദ്രപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടിട്ടായിരിക്കും അല്ലേടാ മോനെ. അവന്റെ ഒരു സ്നേഹം. ആർ ബ്ലോക്കിലുള്ള 3 ഏക്കർ അവിടെ കിടക്കട്ടെ. നിന്റെ അപ്പൻ സമ്പാദിച്ചല്ലേ, അത്രയെങ്കിലും നിന്റെ മോന് വേണ്ടടാ. വോട്ടെടുക്ക്. ഇങ്ങനൊരു സന്താനത്തിനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത്. അണ്ടർഗ്രൗണ്ട് പണി ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. ആർ ബ്ലോക്കിൽ 3 ഏക്കർ വിൽക്കാൻ പോകുന്ന അമ്മച്ചി എങ്ങനെ അറിഞ്ഞു? ആലപ്പുഴ വെച്ച് ലിസി ചേച്ചിയും ഗോപനും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ച ഇത് കുരിയച്ചിട്ടുള്ള അവന്റെ അടുത്ത പണിയാണെന്ന്. ഉറപ്പല്ലേ? ഇതാ വഴിക്ക് തന്നെ വന്ന പണിയാ. ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങൾ ബോട്ടിലോട്ട് പോയിക്കോട്ടെ. ഇതൊരു ഗസ്റ്റിനെ എടുക്കണമായിരുന്നു. ആകില്ല. കുരിയച്ചോ, മണിമലക്കാര, മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ഫേമസാ. ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റുകൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം. നമ്മുടെ 6 ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്കങ്ങ് ബോധിച്ചു. വില അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കുരിയച്ചൻ പറഞ്ഞതിൽ കബൂലാക്കാം. എല്ലാം റെഡിയാണ്, വെയിറ്റ്. പിന്നെ ഇപ്പൊ പഴയ പോലെ അല്ല, കമ്മീഷൻ കൂട്ടി 3% ആക്കി. അതിന് കുറയ്ക്കാൻ പറയരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല. 2% ആയാലും മതി. ഞാൻ സ്ഥലം വയ്ക്കാൻ പോകുന്നായിരുന്നു. അടിക്കരുത്. ഒരാളോട് പറഞ്ഞു. ആരോട്? ചക്ക ഗോപനോട്. പക്ഷെ അവൻ പറയേണ്ടവരോട് പറഞ്ഞു. ലിസിയോട്. സ്ഥലം വയ്ക്കാൻ സംബന്ധിച്ച് അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവളങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ ഞാനും ഇപ്പൊ ഇതേ അവസ്ഥയിലാണ്. എന്റെ 3 പോയില്ലേ. അവൻ അവന്റെ അവസാനത്തെ കളി കളിക്കുന്നേ. എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ എന്റെ കുടുംബവും. അവന്റെ അണ്ടം കീറുന്നൊരു പണിയാൻ കൊടുക്കും, പിന്നെ അവൻ പോങ്ങില്ല. ചെല പോയി പറഞ്ഞേക്ക്. അങ്ങോട്ട് പോണു. ഇവിടെ വാതിലടച്ചേക്കുന്ന ഒന്ന് തുറന്നേര്. അവരറിയണ്ടേ. നിന്ന് ബോറടിച്ചോ? ആ സ്ഥലം വിറ്റുപോയി കേട്ടോ, കമ്മീഷനും കിട്ടി. എന്നാലും ജലജ ചേച്ചിയെ ഷാപ്പിക്കൊണ്ട് നിർത്തിയത് കഷ്ടായി.
അമ്പലത്തെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. മൂപ്പര ആ ഏരിയയിലേക്ക് പോകാറ് പോലും ഇല്ല. എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ. ഇവിടെ വെച്ചാകുമ്പോ അവര് നമ്മെ കാണും. വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും. അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമോ? അതുപോലല്ലോ, പിന്നെ നിക്കല്ലേ രണ്ട് പുലികള്. അവരെയും കൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കമായിട്ട് അകത്ത് എന്റെ ചെലവില് കള്ളൂടി കണക്കുക. അതെ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ക്ഷമിക്കുവാൻ. ഒരു കപ്പയും കക്കയറിച്ചു എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ അതെ, ഇപ്പൊ കഴിച്ചത് കഴിച്ചു. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം. അത് പോകുന്ന വഴിക്കൊരു തൂമ്പ വാങ്ങണം. എന്തിന്? ഒന്നല്ല മൂന്ന്. വാങ്ങിച്ചാ പോരാ, കിളക്കണം. അങ്ങനെയാകുമ്പോ സന്ധ്യക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കാല്ലോ. അത് ശരിയാ. ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പ വഴി എന്റെ മനസ്സിലുണ്ട്. നീ ധൈര്യമായിട്ട് പറടാ. നാളെ ബോട്ട് ക്ലബിന്റെ ജനറൽ ബോഡിയാ. ഇത്തവണ നെഹ്റു ട്രോഫികളെ തൊഴിച്ചിൽ ടീമില് ഇവര് മൂന്ന് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം. ഉഗ്രൻ ഐഡിയ ഒന്നും ആലോചിക്കാനില്ല, അങ്ങ് സമ്മതിച്ചേച്ചാ മതി. ട്രയൽ തുടങ്ങിയാ പിന്നെ ക്യാമ്പ് ഇടും. ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞാൽ 45 ദിവസം കൊണ്ട് സംഗതി ഉഷാറാവും. രാവിലെ തന്നെ യോഗ, എക്സസൈസ്, തുഴച്ചിൽ ട്രെയിനിങ്, അവിടെ തന്നെ ഭക്ഷണം, പ്രാർത്ഥന. പുറത്തിറങ്ങുമ്പോ ലൈഫ് തന്നെ മാറിപ്പോകും. ഒരു ഗ്ലാസ് അടിക്കണമെന്ന് വെച്ചാ പോലും നടക്കത്തില്ല. ഒന്നര മാസം കഴിക്കാതിരുന്നാൽ ഒരാഴ്ച മുഴുവനും കഴിക്കാനുള്ള ലൈസൻസ് കിട്ടും. ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇവര് മൂന്ന് പേരും ഉള്ള ടീം നെഹ്റു ട്രോഫിയായിട്ട് ഈ കരയിൽ വന്ന് ഇറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച ചീത്ത പേരെല്ലാം അതോടെ തീരും. ഈശോളമനും ശോശനയും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ സദസ്സിന് മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത്. തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻ വർഷത്തെക്കാളും സജീവമായി 45 ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നീട്ടുന്നില്ല. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യത്തിനെ ക്ഷണിച്ചുള്ളു. പ്രിയപ്പെട്ടവരെ, ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങുകയാണ്. ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിന്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം. കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ്. ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും. കുര്യച്ചോ, ഇത്തവണയും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് കുര്യച്ചൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? കപ്പ്യാരി പള്ളിയെ മണിയടിച്ചാ മതി, കുര്യച്ചനെ മണിയടിക്കണ്ട. എല്ലാവരും നിശബ്ദരായിരിക്കണം. മുൻ വർഷങ്ങളിൽ എന്നെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ് ഖേദപൂർവ്വം ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു. ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിൽക്കണമെന്നാണ്. അതെ, സെക്രട്ടറി എന്താണെന്നും മിണ്ടാത്തത്. അശോകം വക്കീൽ പറഞ്ഞതിന്റെ യുക്തിയും സത്യവും നമുക്കും അറിവുള്ളതിനാൽ എന്റെയും അഭിപ്രായം അത് തന്നെയാണ്. കുര്യച്ചൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല.
ഇത്തവണ ചക്കാട്ടുതറയിൽ മണിയനെ ക്യാപ്റ്റനാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ, ചക്ക മണിയൻ ക്യാപ്റ്റനായാൽ ചക്ക വിജയനും ചക്ക സുഖവും മണിയൻ ആത്മവിശ്വാസം പകരാൻ ഒപ്പം ഉണ്ടാവും. അത് ക്ലബിന് ഗുണകരമാകും. മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കാം. ഭൂരിപക്ഷം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അമരത്തെ പടിമീതെ കയറോ കയറ് അണിയത്തോ മണിമുത്തും മണിയേ നടുവത്തോ പടവെട്ടി
മനുഷ്യ എന്നെ ഛർദ്ദിക്കുന്നു. അത് രാവിലെ തന്നെ കപ്പ കഴിച്ചിട്ട് ഗ്യാസ് കയറിയതായിരിക്കും. കപ്പക്ക് ഇത്രയും ഗ്യാസോ? ആശുപത്രി പോണോടി. വേണ്ട, ആളിപ്പ വരും. ആര് ആരാടി വരുന്നേ? അത് ശോശാമോ. അതാരാ ശോശാമ്മ? നേരെ നിക്കടാ, കൊച്ചിനാണിയെ വിളിക്കേ. എന്നാത്തിനാ വിളിക്കേ? എന്നെ ചക്കട്ടമ്മ എല്ലാരും കൂടെ എന്നാടാ കാര്യം പറ. അത് നിങ്ങളെ ഞാൻ തല്ലത്തില്ലെന്ന് പണ്ടേ പറയുമായിരുന്നില്ലേ? കാരണം എന്നായാലും നിങ്ങൾ എന്റെ അമ്മായിച്ചനാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ആരുടെ അമ്മായിച്ച? എന്റെ. ഇറങ്ങി പോടാ. ചക്കട്ടമ്മേ, മോനെ വിളിച്ചോണ്ട് പോ. അപ്പ, അവരെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പനും അമ്മച്ചും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഛർദ്ദിച്ചത് ഗ്യാസ് കയറിയിട്ടല്ല. കൊച്ചുറാണി എന്തായാലും അപ്പനില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കരുതെന്ന് എനിക്ക് നിർബന്ധം. ഞാൻ പള്ളിയിൽ അച്ഛനോടും ഇടവക്കാരോടും എന്നാ സമാധാനം പറയട്ടെ കർത്താവേ. എന്റെ അച്ചായോ എത്ര നാളായിട്ട് ഈ വീടും പറമ്പും വിൽക്കാൻ ആളെ നോക്കി നടക്കുന്നു, വല്ലതും നടന്നോ? ഇതും കർത്താവിന്റെ ഒരു തീരുമാനമായിരിക്കും. ഇനി ആ വേലിയും കൂടെ എടുത്ത് മാറ്റി കളഞ്ഞാൽ ഒറ്റ വീടും ഒറ്റ മുറ്റമായിട്ട് നമുക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാം. എന്നാലും എന്റെ ചക്കാട്ടമ്മ ഈ ജാതി മതമൊന്നും നോക്കാതെ. ശോശാമ്മേ, ഒരേ മുറ്റത്ത് ഒന്നിച്ച് കളച്ചു വളർന്നവരായി ഇവരെ. ഇവനെ നിങ്ങൾക്കും അറിയാം, ഇവളെ എനിക്കും അറിയാം. അതിലും വലുതായിട്ട് ഇനി എന്ത് ജാതി മതം നോക്കാനാ? നമ്മനെ താണ്ടി ഇത് അവളുടെ കഴുത്തിലോട്ടൊന്ന് കെട്ടിക്കേ. വലതുകാലം വെച്ച് അകത്തോട്ട് കേറിക്കും. ഇനിയിപ്പോ ഇവനെ അങ്ങോട്ട് വിടണ്ട, അവിടെ ആള് കൂടിയതുകൊണ്ട് കിടക്കാൻ സ്ഥലവും ഇല്ല, മുറിയും ഇല്ല. ഇനിയിപ്പോ ഇതെല്ലാം അവന്റെ കൂടെ ആണല്ലോ. ഇപ്പൊ സമയം കളണ്ട, അകത്തോട്ട് കയറിക്കോളൂ. ചെല്, സ്വന്തം വീട് പോലെ കരുതിക്കണേ. ആ ജോസാ മരുതേ, അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്കറിയാം, മുളകിട്ട കറിയല്ലേ. അതന്നെ ഉച്ച തിരിഞ്ഞ് രണ്ടിനെയും വിരുന്നിനെ അങ്ങോട്ട് വിട്ടേക്കണം. അതെ, ഞങ്ങള് പോവാ. ആകെ നാണക്കേടായി. ആ ഗോപന്റെയും ചക്കാട്ടമ്മയുടെയും മുമ്പിൽ നിന്ന് ഞാൻ ഉരുകി. എന്നതിന്? എല്ലാത്തിനും കാരണം നിങ്ങളെ കുരുട്ട് ബുദ്ധിയാ. ഷോ, ഞാൻ ഇനി അവരുടെ മോത്ത് എങ്ങനെ നോക്കും? നമ്മൾ പ്രേമത്തിലാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ നിന്റെ അപ്പൻ കപ്പിയാരോട് പറഞ്ഞ അങ്ങേ രാജത്തെ കുറിച്ചാവും. പിന്നെ നിന്റെ അമ്മച്ചിയുടെ നാക്കേ മൈക്ക് സെറ്റ് വെച്ച് പോലാവും. ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ, വ്യാജഗർഭം. അതൊക്കെ എവിടെ നിക്കട്ടെ, അതിനു മുമ്പ് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. എന്ത്? ജലജ ചേച്ചി, രമണി ചേച്ചി ഒക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്റെ തലയെ കൈവച്ച് ഇനി തല്ലുണ്ടാക്കാനും കൊള്ളരുതായ്മകൾ ചെയ്യാനും പോകത്തില്ല എന്ന് സത്യം ചെയ്. സത്യം. കാശടച്ചാളിന്റെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് രാവിലെ അവൻ കാശടച്ചു. ഗോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം, അത് കെട്ടുപോകരുത് എന്നും പറഞ്ഞ് രമണിച്ചെടുത്തിയും ജലജച്ചെടുത്തിയും കൈ കിടന്ന വളയും മാലയും ഊരിത്തന്ന ഒരു പറച്ചില. വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടയ്ക്കാൻ. എടാ, ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. പൊന്നിനേക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷം എന്ന് അവർക്കറിയാം, അതുകൊണ്ടാ. ജോക്കർ ജോസ് പാൻഡ കേറിയു. അപ്പൊ അത് നീ അറിഞ്ഞില്ലേ? ഇല്ല. അവനിപ്പോ ഇവിടുത്തെ പത്ത് രൂപയുടെ കളിയൊന്നും പോരാന്ന്, 1000 രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് കാത്തു നിൽക്കുക. അവസാനം നിക്കരം കേറിയേ വരൂ. എന്താ അവന്റെ കെട്ടപ്പ്? നിന്റെ കാശ് പോക്കാ. വടകോവ
ഹലോ, എങ്ങോട്ടാ? നിന്നോട് പറയേണ്ട കാര്യമില്ല. വേണ്ട, പക്ഷെ വിസയുടെ ബാലൻസ് 10,000 രൂപ എനിക്ക് തിരിച്ചു തരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും. ഏത് 10,000? നീയും എന്റെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല, നിനക്കൊന്നും തരാനുമില്ല. അത് ശരി. അങ്ങോട്ട് 5 ജോക്കറോ ആളെ പറ്റിക്കാനായിട്ട്? 12,000 ഉണ്ട്, നിനക്ക് 10 അല്ലേ തരാനുള്ളൂ. അപ്പൊ നിനക്ക് കറക്റ്റ് ആയിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ? എടാ, എന്റെ 2,000 അത് പലിശ 5-6 മാസം ആയല്ലോ. ആൾക്കാരെ പറ്റിക്കാനായിട്ട് നീ ആരടാ? എഴുന്നേറ്റ് പോടാ. കായലിൽ നിന്ന് മീൻ പിടിക്കാൻ നിന്റെ പെർമിഷൻ വേണം. ഞാൻ ഇവിടെ മീൻ പിടിക്കല്ലേ. ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന കാശ അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി. ഇവനൊക്കെ വെട്ടി വെച്ച് കൊല്ലണം. എന്റെ ഫോണ്. ഹലോ, ആണോ? ശരി 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 ശരി. എടാ, നിന്റെ ഭാര്യയുടെ വിസ റെഡി. എറണാകുളം ട്രാവൽസിൽ നിന്നാ വിളിച്ചത്. ജയശ്രീയുടെ വിസ റെഡി എന്ന്. ഇനി കാശ് കൊടുക്ക, പറക്കുക. ഗോപു, ചെക്കാൻ നറുക്കെടുപ്പ്. നിന്റെ ബെസ്റ്റ് ടൈം ആ, വേണമെങ്കിൽ ഒരു ലോട്ടറി എടുത്തോ, ചിലപ്പോ അടിച്ചാലോ. ഇനി മുന്നേ നിന്നെ ഞാൻ അടിക്കും. ജയ്, എന്നാ അമ്മേ മോളെ എങ്ങി വന്നേടി? അമ്മ എന്നാ പറ്റിയെന്ന് പറ. മാമച്ചൻ വിളിച്ചായിരുന്നു, അമ്മയുടെ ചക്കരയുടെ വിസ വന്നു. സത്യം, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ. വിമലേ, വിമലേ, എന്നടി? എടി, ജയയുടെ വിസ വന്നു. അതെ, എപ്പോ? ഇന്ന്. ഇപ്പൊ മാമച്ച വിളിച്ചു വെച്ചതേ ഉള്ളൂ. കോൾ അടിച്ചല്ലോ, അപ്പൊ നീ വിചാരിച്ച പോലെ കാര്യങ്ങളും ആയി. നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെ കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ്, അത് നീ സഹായിച്ചു കൊടുക്കണം. എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഈ സാധാരണ ഭർത്താക്കന്മാർ ദുബായിക്ക് പോകുമ്പോ ഭാര്യമാരല്ല കാത്തിരിക്കുക. ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ. താൻ ദുബായിക്ക് പോകുന്നു, ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു. വിസയും വന്നു, സ്ഥലം മേടിക്കാൻ ആളും വന്നു, രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു. ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന്. ഇത് ജേക്കബ് സാറ്, ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടിമ്പേഴ്സിന്റെ ഓണറാ. നമസ്കാരം. ഞാൻ രേവമ്മ, സ്റ്റേജ് ആർട്ടിസ്റ്റാ. നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് 2-3 ഹൗസ് ബോട്ട് ഉണ്ട്. ഈ ബോട്ടിലെ പണിക്കാർക്ക് ഇവനിങ് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ സ്ഥലം എന്റെ കൈവശമുണ്ട്. നല്ല കണ്ണായ സ്ഥലമല്ലേ, എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു. എത്ര പേരാ ഇവിടെ വന്നത്? ഞാൻ കൊടുത്തില്ല സാറേ. പിന്നെ ഇത് മോളുടെ കാര്യമായപ്പോ. ഇത് 10 സെന്റ് ഉണ്ടോ? ദേ, ആധാരത്തിന്റെ കോപ്പി ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം. ആധാരത്തിൽ 10 സെന്റേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അറ്റവും മൂലയൊക്കെ കുത്തി വളച്ച് 1/2 സെന്റും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഹലോ, എന്തായി? അവള് വില പറഞ്ഞ? ആ, വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് 1 ലക്ഷം വെച്ച് വേണമെന്നാ. നീ ആയിട്ട് കുറപ്പിക്കാൻ നിൽക്കണ്ട, രേവമ്മനെ മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ. വാങ്ങിക്കട വേണ്ടത് പിന്നെ തീരുമാനിക്കാം. ശരി. കൈനകരി രേവമ്മ, അവൾ എന്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചുണ്ടാൻ പോയിച്ച് വിട്ടതാ. അവൾ ആ സ്ഥലം വിക്കത്തുമില്ല, അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തുമില്ല.
പിന്നെ ഭാവി മരുമകൻ ചക്കാട്ടുതറ ഗോപൻ. ആ ചക്ക നാളെ വീഴും. അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണിയൊന്നും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കടന്ന കയ്യ. പക്ഷെ വേറെ ചോദിച്ചില്ലണ്ടായിപ്പോയി. നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോടും കൂടി പറയേ. അടുത്ത ശനിയാഴ്ച നെഹ്റു ട്രോഫി കൊണ്ട് മണിയാൻ വരുന്ന നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ചേറ്റകള് ആരടാ മരക്കെ. എടാ കുരിയച്ചന് മുമ്പ് കൈനിട്ടത് എത്ര പേരുണ്ടോ അവിടെ. ബോട്ടിൽ ഉപയോഗിച്ച് മണിയനെ അനുകൂലിക്കുന്നൊരു കൈ പൊക്കൊന്ന് പറഞ്ഞവനും പൊക്കിയവനൊക്കെ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ ഇറന്നിട്ടുണ്ട്. അത് ശരി. എന്നിട്ട് കാര്യത്തിലെടുത്തപ്പോ കാരക്ക് കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടം വെള്ളം മത്സരിക്കാൻ നീറ്റിൽ ഇറങ്ങില്ല. അതാ വള്ളപ്പുര തന്നെ ഇരിക്കും. അയ്യോ, നടുവടിച്ചു വീണ വള്ളം ഇനി മത്സരിക്കാൻ കൊള്ളത്തില്ല പ്രസിഡന്റ്. മത്സരിക്കാതിരിക്കാൻ വേണ്ടി മുട്ട് തട്ടി കളഞ്ഞതാ. ഒരു സംശയവുമില്ല, കുര്യച്ചൻ തന്നെ. അവനിപ്പോ ഈ കരക്കാരൻ മുഴുവൻ ശത്രുവാ. അവനെ വെച്ചേക്കരുത് പ്രസിഡന്റ്. എങ്ങനെ സഹിക്കൂടെ ഗോപ, കൊലച്ചത് ചെയ്തു കളഞ്ഞല്ലോ. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? കുരിയച്ച മുങ്ങി, ചക്കക്കൂട്ട് ഇറങ്ങുന്ന അവൻ അറിയാം. ഇനി ആലോചിച്ച് സമയം കലണ്ട മണിയ. വാ സുഗു, വിജയ വാ. പോലീസിൽ ഒരു പരാതി കൊടുത്ത അവര് വന്ന്. പരാതി കൊടുക്കാൻ നിങ്ങളുടെ ആരുടെ ഉപദേശത്തിന്റെ കാര്യമില്ല. 10-45 ദിവസം നിങ്ങളടക്കം 100 പേര് അധ്വാനിച്ചിട്ട് എന്തായി? കുരിയച്ചൻ ചുണ്ടം വെള്ളവും തകർത്ത് കളിയും മുടക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു ദണ്ണമില്ലല്ലോ. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ ഇത്രയും കാലം പട്ടിണിയില്ലാതെ ജീവിച്ചതേ കത്തിക്കെറിഞ്ഞിടക്കുന്ന ഈ ബോട്ട് കൊണ്ടാണെന്നുള്ള കാര്യം മറന്നുപോരുത്. ആർക്കും ഇവരോട് ദേഷ്യം തോന്നണ്ട. ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും തെമ്മാണിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ടും സത്യം ചെയ്യിപ്പിച്ചതും ഇവൻ പറഞ്ഞിട്ട്. ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ? വേണ്ട, ഒന്നും വേണ്ട. അടാ, എവിടെ പോയി ഒളിച്ചാലും കുരിയച്ചനെ ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി. അവനെ കണ്ടുപിടിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. അവന് ഈ കരവിട്ടിട്ടുണ്ടാവും. ഗോപൻ സാർ ഒരു പരാതി എഴുതി ഇങ്ങ് തന്നെ. അവന്റെ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ എന്റെ ഫോണിന്റെ കാര്യം? പരാതി ഒന്നുമില്ല. കുരിയച്ചൻ അവിടെ ഉള്ളത് കണ്ടുപിടിച്ച് തന്നാ മതി. സാറിന്റെ ഫോൺ ഞാൻ അങ്ങ് വരും. ഉറപ്പാ? ആ ഉറപ്പ്. ഓ ശരി. ഹലോ, നീ ആധാരമില്ലാത്ത സ്ഥലത്തിന് കച്ചവടം തുടങ്ങി. ഏത് സ്ഥലം? നിന്റെ നാടക നടിയില്ലേ രേവമ്മ, അവളെ കാണാൻ ഞാൻ പോവാടാ. അതെ ഞാൻ. ഹലോ ഹലോ, ഇത് ശരിക്കുള്ള ആധാരത്തിന്റെ കോപ്പിയാ സാറേ. മാമച്ചൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതാ. ജോലി അഭിനയായതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ട, തകർത്ത് അഭിനയിച്ചോ. പക്ഷെ ഈ പറയുന്ന സർവേ നമ്പറില് ഈ വട്ടക്കായലിന്റെ തെക്ക് കിഴക്ക് ഇങ്ങനെ ഒരു ഭൂമി ഇല്ല. കള്ളപ്പട്ടയം വെച്ച് പറ്റിച്ചതാ അല്ലേ? അയ്യോ സാറേ, മനസ്സാ വാച അറിയാത്ത കാര്യം പറയുന്നു. ഞങ്ങൾക്കാരെയും പറ്റിച്ചും കള്ളം പറഞ്ഞ ശീലമില്ല.
ഞാനും എന്റെ ഭർത്താവും കൊല്ലങ്ങളോളം ഉറക്കൊളച്ച് നാടകം കളിച്ച് ഊതി ഒരുക്കി ഉണ്ടാക്കിയ മണ്ണായത്. ഇവള് ഇവളെവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാ ഞാൻ. നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളെ ഭർത്താവ് ചതിയപ്പെട്ടതാ. ഇത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാ. വില്ലേജ് ഓഫീസിൽ കാശ് കൊടുത്ത് ഇല്ലാത്തൊരു സർവേന്ന് തമ്മിൽ ഉണ്ടാക്കിയ കള്ളാധാരാകത്. ഇത് വെച്ച് ഈ ഭൂമി വിൽക്കാൻ പറ്റത്തില്ല. കൈവശ അവകാശം കിട്ടാനുള്ള അത്രയും കാലം നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടില്ല. എപ്പോ വേണമെങ്കിലും സർക്കാരിനെ നിങ്ങൾ ഒഴിപ്പിക്കാം. ഒഴിപ്പിക്കും. എന്താ രേവമ്മ ക്രോണിക് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. കാലിയെ കറസ്റ്റാണ്. ഇവിടെ എത്തുന്നതിന് മുമ്പേ ചെയ്യാനായിരുന്നു വില്ലേജ് ഓഫീസിൽ ചെന്നത്. ഒന്നും വേണ്ടി വന്നില്ല. ഇത് പുറമ്പോക്ക് തന്നെ. കുരിയച്ചൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു. ആഗ്രഹിച്ച ഒന്നും നേടാൻ പറ്റാതെ രേവമ്മ പോയി. പ്രസിഡന്റ് വിറക് എത്തിയിട്ടുണ്ട്. സുശീല ആ തെക്കുശ ഒന്ന് വൃത്തിയാക്കുക എളുപ്പം. കുരിയച്ചന്റെ മൊബൈലിൽ ലൊക്കേറ്റ് ചെയ്തു. ആള് ചിത്തിരക്കായലിലുണ്ട്. പിന്നെ എന്റെ ഫോൺ. എന്താണ്? കുരിയച്ചന്റെ ബോട്ട് ചിത്തിരക്കായലിലുണ്ട്. Thank you.
പറഞ്ഞ് പക്ഷെ നീ അനുഭവിച്ചതെല്ലാം നിന്റെ തെറ്റുകൾക്ക് ദൈവം നിനക്ക് തന്ന ശിക്ഷയാ. അതിന് ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും. ഈ ചുറ്റും കാണുന്ന വെള്ളമെല്ലാം നിനക്ക് കുടിക്കാനുള്ള അത് കുടിപ്പിക്കാനാ അവര് വരുന്നത്. ചുണ്ടം വെള്ളത്തിന് മുട്ടുതട്ടി കളി മുടക്കിയതിന് അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സും കൂട്ടിരിക്കാൻ ഇവിടെ പോലൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാൻ ഈ കായൽ തന്നെ ധാരാളം. കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ കൂട്ട് നിന്റെ ചൂട്.